നമ്മൾ നമ്മള് റോമാലേഖനത്തിന്റെ പഠനമാണ് തുടരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ വയനാട്ടില് വലിയ ഉരുൾപൊട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനേക പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉരുൾപൊട്ടല് നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല വെള്ളപ്പൊക്കത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യമാണ് ഞാനിത് പറയാൻ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ നിലമ്പൂര് കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ തന്നെ ഉരുൾപൊട്ടുകയും ഞങ്ങളുടെ വീട്ടിലും ഈ ചെളി വന്ന് നിറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് മാറി ദുരിതാശ്വാസ ക്യാമ്പിലും പലയിടത്തായിട്ട് താമസിക്കേണ്ടി വന്നൊരു സന്ദർഭമുണ്ട് അതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടി അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനതല്ല പറയാനായിട്ട് വന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ സബ്ജെക്റ്റിൽ നിന്ന് മാറി പറയല്ല ചില കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പലപ്പോഴും പല തരത്തിലുള്ള ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പലരും പലതരത്തിലുള്ള കൺക്ലൂഷൻസിലോട്ട് വരികയും അത് പലരും അവരുടെ അഭിപ്രായങ്ങളായിട്ട് പറയുകയും ചെയ്യാറുണ്ട് അതിനേക്കാൾ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള കാര്യം പലപ്പോഴും ഞാൻ എനിക്കിത് വളരെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം ആത്മീയരായിട്ട് ഉള്ള ആൾക്കാരെന്ന് ചിന്തിക്കുന്ന പലരും അവരുടെ അവരുടെ ആത്മീയ ബിസിനസ്സിനെ വളർത്താനായിട്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉപയോഗിക്കാറുണ്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ശവങ്ങൾ ഉള്ളിടത്ത് കഴുക്കൾ കൂടുക എന്ന് പറഞ്ഞു ഈ ശവം തിന്നുന്ന ആളുടെ മൃഗങ്ങളാണ് അല്ലെങ്കിൽ പക്ഷികളാണ് കഴുക്കൾ എന്ന് പറഞ്ഞു അന്നേരം പലപ്പോഴും ഈ മരണത്തിൽ കൂടി ബിസിനസ് ഉണ്ടാക്കുന്ന മരണം കൂടുതൽ നടക്കുന്നിടത്ത് ശവപ്പെട്ട് ബിസിനസ് നടക്കുന്നത് പോലെ ഈ രീതി ഞാനിങ്ങനെ പറയുന്ന ക്ഷമിക്കുന്നു ആ രീതിയിൽ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്പിരിച്വൽ ബിസിനസ് വളർത്താനായിട്ട് പലരും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഞങ്ങളിതൊക്കെ പ്രവചിച്ചതാണ് ഞങ്ങളുടെ പ്രവചനം ഇങ്ങനെ ആയിരുന്നു അതുപോലെ സംഭവിച്ചു എന്നൊക്കെ രീതിയിൽ അവരുടെ പ്രവചന ബിസിനസ്സും അവരുടെ സാമ്രാജ്യവും വളർത്താൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കൂടി പലരും അങ്ങനെയൊക്കെ ഇടുന്നു കണ്ടു അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമുക്കൊന്നും ചെയ്യാനായിട്ടും കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ മടങ്ങി പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവമക്കൾക്ക് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പല ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പല കൺക്ലൂഷൻസിലും എത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലാണെങ്കിലും ഒക്കെ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് പലതിനും നമുക്കൊരു ഉത്തരം ഈ ലോകത്തിൽ വെച്ച് കിട്ടാനായിട്ടോ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് എത്താനായിട്ടോ കഴിയുകയില്ല നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള ആൻസർ ലഭിച്ചു എന്നും വരികയില്ല ബൈബിളിലും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് തെറ്റൊന്നും ഇബ് ഇയോബിന്റെ ജീവിതത്തിൽ അതികഠിനമായിട്ടുള്ള ചോദനകളുടെ സമൂഹങ്ങളും കൂടെ കടന്നു പോകുമ്പോൾ മിയോബ് ചോദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അടുത്ത് എന്നാൽ ചോദ്യങ്ങൾ അവസാനം വരുമ്പോൾ ദൈവം യോബിന് മറുപടി കൊടുക്കുന്നതായിട്ട് കാണാം അടുത്ത് പറയുന്നുണ്ട് നീ ആരെ മുറുക്കൊല്ലുക ഞാൻ നിന്റെ അടുത്ത് മറുപടി പറയാമെന്ന് പറയുന്നത് അതോടുകൂടി ഇയോബിന് അതിനുള്ള മറുപടി കിട്ടുകയും ഇയോബ് യോബിന്റെ യഥാർത്ഥ കാര്യം എന്ന് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നതായിട്ട് അവിടെ കാണാനും എന്നാൽ ചിലപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതിരിക്കുന്നതും കാണാനായിട്ട് കഴിയും ഉദാഹരണം ദേശക്രിസ്തു ചോദ്യം ചോദിക്കുന്നുണ്ട് ക്രൂശിൽ വെച്ചിട്ട് പക്ഷേ അതിൻ്റെ ആൻസർ കിട്ടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവുകയില്ല അതിൽ തെറ്റൊന്നുമില്ല അത് നമുക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല എന്നുള്ളതിൽ അതിൽ തെറ്റായിട്ടുള്ള കാര്യമൊന്നും എന്നാൽ നമുക്ക് ഇതിനൊരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുകയും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ബൈബിളിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നു പലപ്പോഴും ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പം പലരും എത്തിപ്പെടുന്ന കൺക്ലൂഷൻസ് ഇപ്പൊ അത് അവിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് പറയുന്നത് ഇപ്പം ഒറീസയിൽ ഗ്രഹാശയൻസ് മരിച്ചതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള പ്രകൃതി വിക്ഷോഭങ്ങൾ കാണുന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് അതേസമയം ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമ്പോൾ ചിലർ പറയുന്നു പറഞ്ഞാൽ അത് പിശാജിന്റെ ആക്രമണമാണ് ഞാൻ ഈ രീതിയിൽ പല രീതിയിൽ ആൾക്കാർ പല രീതിയിലുള്ള കൺക്ലൂഷൻസിലോട്ട് വരാറുണ്ട് ഞാനതിനു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം പലട പലപ്പോഴും നമുക്കിതിനൊരു ആൻസർ ഇല്ല എങ്കിൽ പോലും നമ്മൾ അത് ആൻസർ കണ്ടുപിടിച്ച് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ബൈബിളിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ദൈവം തന്നെ പറയുന്നുണ്ട് മറിഞ്ഞിരിക്കുന്ന യഹോവയ്ക്ക് ഉള്ളതാകുന്നു അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവം നമ്മുടെ ആൻസർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ദൈവവനത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഒരു വിശ്വാസിക്ക് ഈ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയാം നമ്മൾ റോമാലേഖനൊക്കെ പഠിച്ചപ്പോൾ ആദ്യത്തെ അധ്യായങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം നീതിമാനാണ് എന്നുള്ളത് ബൈബിളിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ് ഗോഡ് ഈസ് റൈച്ചസ് അതായത് ദൈവത്തിന് ഒരിക്കലും ഒന്നും അൺറൈച്ചസ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം ചെയ്യുന്നതെല്ലാം നീതി ഉള്ളതായിരിക്കും നേരം അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വളരെ ദുരന്തപൂർവ്വമായിട്ട് ഒരു ജീവിതത്തിന്റെ കൂടി പോയപ്പോൾ അദ്ദേഹം എഴുതിയൊരു പോസ്റ്റുണ്ട് നേരം ഞാനത് തന്നെ വളരെയധികം ചലഞ്ച് ചെയ്താണ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്

ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന അപകടങ്ങൾ ദുരന്തങ്ങൾ ഇതിനൊന്നും നമുക്ക് ഈ ഭൂമിയിൽ വെച്ചാൽ നമുക്ക് ക്യാൻസൽ കിട്ടത്തില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ ദൈവവനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ ദൈവനീതിമാനാണ് ദൈവ നീതിമാനാണ് എന്നുള്ള വിശ്വാസത്തിൽ ഒരു നീതീകരിക്കപ്പെട്ടവന് വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ദൈവവനും പഠിപ്പിക്കുന്ന വേറൊരു സത്യമാണ് ദൈവം നല്ലവനാണ് ഇതും ദൈവവനത്തിലൊരു ഒരു ഒരു ക്ലിയർ ടീച്ചിങ് ആണ് അതുകൊണ്ടാണ് യാക്കോവ് പറഞ്ഞിരിക്കുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരും നേരം ദൈവത്തിൽ ഇരുട്ടൊട്ടുമില്ല അവൻ വെളിച്ചമാകുന്നു അവൻ നല്ലവനാകുന്നു എന്നുള്ളത് ദൈവനത്തിലെ ടീച്ചിങ് ആണ് നേരം അതുകൊണ്ട് തന്നെ ദൈവം ചെയ്യുന്ന എല്ലാം ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നും ദൈവനും പഠിപ്പിക്കുന്നു നേരം ദൈവം നല്ലവനാണ് എന്നുള്ള സത്യം ദൈവനും പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതാണ് റോമാലേഖനം നമ്മൾ തൊട്ടടുത്ത മുമ്പിലത്തെ അധ്യായങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ റോമാലേഖനം എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വരയ്ക്കുന്നു രണ്ടാമത്തെ ഒരു സത്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ കലാമിറ്റീസ് ഉണ്ടാക്കിയ ഉണ്ടായാലും അതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടിയായിരിക്കും അത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കലാമിറ്റീസ് ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളൂ അങ്ങനെ ആയിരുന്നു റോമാലേഖിന് എട്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഈ കലാമിറ്റീസിന്റെ കാര്യമാണ് ശരിക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നത് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിലെല്ലാം വരുന്നുണ്ട് പെർസിക്യൂഷൻ ഉണ്ട് ഡിസ്ട്രസ് ഉണ്ട് ട്രിപ്പുലേഷൻ ഉണ്ട് ഫാമിലി ഉണ്ട് ഉണ്ട് പെരിലുണ്ട് സോടുണ്ട് അതായത് ഇത് ഒരു ലോകത്തിൽ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അത് പേഴ്സിക്യൂഷൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളോടും വരും ഇതിൽ നിന്നൊക്കെ ദൈവമക്കൾ എക്സെപ്റ്റഡ് ആകും എന്ന് ബൈബിൾ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നേ ഇല്ല ഇതിൽ നിന്നൊക്കെ ഒരു പരിപൂർണമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ദൈവമക്കൾക്കുണ്ട് ദൈവമക്കൾ ഒരു കേജിലായിരിക്കും എന്ന് പഠിപ്പിക്കുന്നില്ല ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഇതിൽ കൂടി കടന്നുപോയാൽ ഈ സാഹചര്യങ്ങൾ കൂടി ഒക്കെ ഒരു ദൈവത്തിൽ കടന്നുപോയാലും അതിൽ കൂടി ദൈവം പ്രവർത്തിച്ച് അത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു നന്മയ്ക്കായിട്ട് അത് കൂടി വ്യവരിക്കും ഈ സംഭവങ്ങളിലെല്ലാം നന്മയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല ഈ സംഭവങ്ങളിലൊന്നും നന്മയായിരിക്കത്തില്ല അത് തിന്മയായിരിക്കാം അത് അപകടമായിരിക്കാം അത് ദുരന്തമായിരിക്കാം എന്നാലും അതിൽ കൂടി ദൈവം എങ്ങനെയാണ് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും നമുക്ക് അറിയത്തില്ല അന്നേരം നമുക്ക് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട് മറ്റേ അറിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് ഈ സാഹചര്യം കൂടി കടന്നു പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് വിളിക്കുന്നത് അതുപോലെ ദൈവവും പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട് അവരുടെ തലയിലെ ഒരു മുടി പോലും താഴെ പോകുന്നത് കർത്താവ് അറിയുന്നു എന്ന് പറയുന്നുണ്ട് മുടി താഴെ പോകുകയില്ല എന്ന് പോയി പഠിപ്പിക്കുന്നില്ല അന്നേരം നിങ്ങളുടെ തലമുടി നാരികൾ പോലും താഴെ വീഴുന്നത് ദൈവം അറിയാതെ സംഭവിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്ന ഒരു കോൺടക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന വിശ്വാസികളുടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ പീഡനത്തിൽ കൂടി കടന്നു എന്ന് പറയുമ്പോഴാണ് ഇത് പറയുന്നത് ഇന്നേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അതായത് ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മളുടെ ബുദ്ധിയിൽ നിന്നും നമ്മളുടെ ജ്ഞാനത്തിൽ നിന്നും നമ്മൾ കണ്ടെത്തി അത് ചിലർക്ക് സംഭവിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശിക്ഷയാണെന്നും ചിലർക്ക് സംഭവിക്കുമ്പോൾ അത് പിശാജിന്റെ ആക്രമണമാണെന്നും അത് ഞങ്ങള് നേരത്തെ പറഞ്ഞതാണെന്നും ഇങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് പകരം ദൈവവനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സുറപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനത് ജസ്റ്റ് ഇത് മാസിംഗിൽ പറഞ്ഞതേ ഉള്ളു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് പറഞ്ഞിരുന്നത് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇതുപോലത്തെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ ഞാനിത് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മൾ റോമാലേഖനത്തിന്റെ പഠനമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കഴിയാവുന്നത് ചെയ്യുക കഴിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കൺക്ലൂഷനിലേക്ക് ഇങ്ങനത്തെ അഭിപ്രായങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണല്ലോ റോമാലത്തിൽ തന്നെ പറയുന്നുണ്ട് കർഷക അനുഭവിക്കുന്നവരോട് കൂടെ കരയാനായിട്ടും അവരുടെ കൂടെ കരയാനായിട്ടും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനായിട്ട് എന്നിട്ട് അതിൽ ഒരു കൂട്ടായ്മ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് നമ്മൾ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് കർത്താവ് അതാണ് ചെയ്തത് കർത്താവ് കരയുന്നവരോട് കരയുകയാണ് ചെയ്തത് അല്ലാതെ കുറെ കൺക്ലൂഷൻസോ കുറെ അഭിപ്രായങ്ങളോ കുറെ തിയറീസോ പറയുന്നല്ലോ അതൊന്നും ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊന്നും ഒരിക്കലും പ്രയോജനപ്പെടുന്ന കാര്യമല്ല ഓക്കെ വെള്ളം കാര്യം നമുക്ക് റോമാലേഖനം ആണ് നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്നത് റോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു റോമലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയാം അവിടെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പറയുന്നു റോമാലേഖനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്പ് എന്നിട്ട് ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ റിലേഷൻ ഉള്ള ബന്ധങ്ങൾ ദൈവവുമായിട്ടുള്ള റിലേഷനിലുള്ള കാര്യങ്ങൾ രണ്ട് ദൈവസഭയുമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് മൂന്നാമത്തത് പുറത്തുള്ളവരുമായിട്ടുള്ള കാര്യങ്ങൾ നാലാമത്തത് ഗവൺമെന്റ് അതോറിറ്റീസുമായിട്ടുള്ള കാര്യങ്ങൾ അഞ്ചാമത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും വീക്കർ സഹോദരന്മാരുമായിട്ട് ദൈവസഭയിലുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങളാണ് പൗലോസ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങൾ ചിലത് പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം നേരം അതിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ ദൈവവുമായിട്ടുള്ള റിലേഷനാണ് പൗലോസ് വിശദീകരിക്കുന്നത് അവിടെ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ ഡോൺസ് ഡൂസ് ആൻഡ് ഡോൺസ് പറയുമ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് അനുരൂപമാകരുത് നിങ്ങളുടെ മനസ്സുകൊണ്ട് അനുരൂപമാകരുത് മറിച്ച് നിങ്ങൾ രൂപാന്തരപ്പെടണം എന്നും അങ്ങനെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളതാണ് ദൈവവുമായിട്ടുള്ള റിലേഷൻ ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ പോലീസ് വിശദീകരിക്കുന്നു എന്നിട്ട് അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവരവരുടെ ശരീരങ്ങളെ അവരുടെ മെമ്പേഴ്സ് അവരുടെ ബോഡിയുടെ മെമ്പേഴ്സിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന വ്യക്തികളെ ദൈവം ദൈവസഭ എന്ന ശരീരത്തിന്റെ മെമ്പേഴ്സായിട്ട് ഉപയോഗിക്കുകയാണ് എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ലെങ്കിലും അവർ ആ ദൈവസഭ എന്ന ശരീരത്തിന്റെ മെമ്പേഴ്സാണ് എന്നാൽ അവർക്ക് ആക്റ്റീവായി ദൈവസഭ എന്ന ശരീരത്തിന്റെ മെമ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ദൈവ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ദൈവം തിരിച്ചറിയാൻ കഴിയുന്നത് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നവർക്കും അങ്ങനെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിക്കുന്നവർക്കുമാണ് അങ്ങനെയുള്ളവരെ ദൈവം ദൈവസഭയിലെ മെമ്പേഴ്സായിട്ട് ഉപയോഗിക്കണം അന്നേരം അതിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭ എന്ന ശരീരത്തിൽ മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അവയവങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലതരത്തിലുള്ള ശുശ്രൂഷകളെ പറ്റി അതിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഒമ്പത് മുതലുള്ള വാക്കുകളിലേക്ക് വരുമ്പോഴേക്കും ദൈവസഭയിലുള്ള ശുശ്രൂഷകളിൽ നിന്ന് കടന്നിട്ട് അന്യൂന്യമുള്ള ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്കുകളിൽ അന്യൂന്യമുള്ള റിലേഷൻഷിപ്പ് ദൈവസഭയിലുള്ള വ്യക്തികൾ തമ്മിലുള്ള അന്യോന്യമുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയാം അത് അവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ എഴുഞ്ഞിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹവും വിശുദ്ധിയും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ദൈവസഭയിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലാണ് അതായത് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു ഹോളിനെസ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വിശുദ്ധനാണ് ഇത് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധിയേക്കാൾ ഉപരി ദൈവസഭയിൽ അന്യോന്യമുള്ള ബന്ധത്തിലാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹവും യഥാർത്ഥത്തിലുള്ള വിശുദ്ധിയും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് പോരച്ചാൽ അതിന്റെ പതിമൂന്നാമത്തെ അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് കഴിയും അവിടെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ ശരീരം ചൂടുവാന് ഏൽപ്പിച്ചാലും ഞാൻ എനിക്കുള്ളത് എല്ലാം അന്നദാനം ചെയ്താലും എനിക്ക് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്നുള്ളത് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്നേഹത്തിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കാരണം ഒന്നുകൊരു പതിനൊന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ ഏർ റോമാലേഖ എന്ന പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് അതിന്റെ ഇടയ്ക്കാണ് സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്റെ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹം ടെസ്റ്റ് ചെയ്യപ്പെടുന്നതും വെളിപ്പെടുന്നതും ദൈവസഭയിലുള്ള മറ്റുള്ളവരുള്ള സ്നേഹത്തിൽ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാതെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വീണ്ടും വിശദീകരിക്കണം കാരണം അത് ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെന്ന് സംസാരിച്ചപ്പോൾ തോന്നിയതുകൊണ്ട് പറയുന്നത് അത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെടാത്ത വിശുദ്ധി എന്ന് പറയുന്നത് ഫോൾസ് വിശുദ്ധിയവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത അധ്യായത്തിലേക്ക് വാക്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും ദൈവസ്നേഹം ദൈവസഭയിലെ ദൈവസ്നേഹത്തിനെപ്പറ്റി പറഞ്ഞിരിക്കും ഞാനത് കുറച്ചൊന്ന് വിശദീകരിക്കുകയാണ് നമുക്കറിയാം ബൈബിളില് ചർച്ചിനെയും വിശ്വാസിയെയും മെറ്റഫോറായിട്ട് ഒരു ഉപമയ രീതിയിൽ പല വാക്കുകളിൽ കൂടി പറയുന്നു അന്നേരം വിശ്വാസിയെ പറ്റി പറയുന്നത് ഒരു ഗ്രെയിൻ ഓഫ് വീറ്റ് ഗോതമ്പ് മണി എന്ന അർത്ഥത്തിലാണ് പലയിടത്തും പറയുന്നത് എന്നാൽ ദൈവസഭയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആ ജീവനുള്ള ഗോതമ്പ് മണികൾ പൊടിഞ്ഞു ചേർന്ന അപ്പം എന്നുള്ള രീതിയിലാണ് അന്നേരം ഗ്രെയിൻ ഓഫ് വീറ്റ് ആൻഡ് ബ്രെഡ് എന്നുള്ള അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ വരുമ്പോഴേക്കും വിശ്വാസിയെയും സഭയെ പറ്റി പറഞ്ഞത് വിശ്വാസികളെ പറ്റി പറയുമ്പോൾ ജീവനുള്ള കല്ലുകൾ എന്ന് പറയുന്നു എന്നാൽ ദൈവസഭയെ പറ്റി പറയുമ്പോൾ ആ ജീവനുള്ള കല്ലുകൾ ഒരുമിച്ച് ചേർത്ത് പണിയപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്നാണ് പറഞ്ഞത് പത്ര ദിവസം ലേഖനത്തിലും തിരുമൂത്ത ദിവസം ലേഖനത്തിലും എഫ് എസ് ലേഖനത്തിലും ഇതേ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദൈവസഭയിലെ ഓരോ വ്യക്തികളെയും അത് മെമ്പേഴ്സ് ദൈവസഭയുടെ കർത്താവിന്റെ ശരീരത്തിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട് ആ മെമ്പേഴ്സ് ആ ശരീരത്തിലെ മെമ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്ന ശരീരമാണ് ദൈവത്തിൻ്റെ സഭം എന്നിട്ട് ഈ മെറ്റഫോർ ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ഒരു വിശ്വാസി ഒരു ഗോതമ്പ് മണിയായിട്ട് അല്ലെങ്കിൽ കുറേ ഗോതമ്പ് മണികൾ കൂടിക്കിടക്കുന്ന കുറെ ഒരു ഗോതമ്പ് കൂട്ടമായിട്ടായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച ജീവനുള്ള ഗോതമ്പ് മണികൾ പൊടിഞ്ഞ് ഒരു ശരീരമായി തീരണോ അല്ലെങ്കിൽ ഒരു അപ്പമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് വർക്കാണ് അതുപോലെ തന്നെ കർത്താവ് ഒരിക്കലും ജീവനുള്ള കുറെ കല്ലുകൾ കുറെ ഇഷ്ടീയ കൂട്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല ദീക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദൈവസഭ എന്ന ശരീരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമായി ഒരു കല്ലുകൾ ചേർത്ത് പണിയപ്പെടുന്ന ബിൽഡിങ്ങിന്റെ ഭാഗമായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ മാത്രമേ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാവത്തുള്ളൂ അല്ലെ നമ്മൾ കുറെ ഇഷ്ടക്കൂട്ടങ്ങൾ കൂട്ടി കിടക്കുന്നതായിട്ട് കഴിഞ്ഞാൽ അതൊരു ഇൻകംപ്ലീറ്റ് വർക്കാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ദൈവസഭയിലെ കർത്താവിന്റെ ജീവൻ പ്രാപിച്ച ഓരോ അവയവങ്ങളും ആ ജീവൻ പ്രാപിച്ചത് തന്നെ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് അല്ലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അവയവങ്ങൾ എവിടെ കാണുന്നത് അല്ലെങ്കിൽ ലാബിലൊക്കെ കാണാതിരിക്കും അത് ജീവനില്ലാത്ത അവയവങ്ങളാണ് അല്ലെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും റിസർച്ചിന് വേണ്ടിയിട്ടും ഒക്കെ കാണാനായിട്ട് കഴിയും എന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റഡ് വർക്കിനെയാണ് കർത്താവ് നോക്കി കാണുന്നത് അതായത് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കർത്താവിന്റെ ആ വ്യക്തിയെപ്പറ്റിയുള്ള ഉദ്ദേശം ആ വ്യക്തി ഒരു ദൈവസഭയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയും അങ്ങനെ പണിയപ്പെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത് പല വ്യക്തികൾക്കും ഇങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് സത്യം അതൊരു ദുഃഖകരമായിട്ടുള്ള സത്യമാണ് പല വിശ്വാസികൾക്കും വിശുദ്ധ ജീവിതത്തെ പറ്റിയൊക്കെ കാഴ്ചപ്പാടുണ്ട് പലരുടെയും വിശുദ്ധ ജീവിതം ഫെയിലിയർ ഫെയിലറാവുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ് പലർക്കും ഒരു യഥാർത്ഥ വിശുദ്ധ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഇല്ലാത്തതിന്റെ കാര്യം ഒരു ദൈവസഭയെപ്പറ്റി അവർക്കുള്ള കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്നാൽ ഇത് പലപ്പോഴും ദൈവസഭകളിൽ എൽഡേഴ്സിന് പോലും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് നേരിട്ട് അങ്ങനത്തെ ആൾക്കാർ കുറവാകുന്നതാണ് അടിസ്ഥാനപരമായി യഥാർത്ഥത്തിൽ കർത്താവിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നതിനുള്ള തടസ്സം അത് അല്ല ഞാൻ പറഞ്ഞത് ഈ കർത്താവ് കർത്താവിന്റെ വിശ്വസരായ ആൾക്കാരെ കൊണ്ട് കർത്താവിന്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകും എന്നാൽ ഇതാണ് അടിസ്ഥാനപരമായി ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് നേരെ അപ്പോസന്മാർ ഒരിക്കലും ഒരിടത്തും പോയി കുറെ ആൾക്കാരെ സുവിശേഷം പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് അവരെ എല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നില്ല നല്ല എങ്ങനെയെങ്കിലും കുറെ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതായിരുന്നില്ല ആദിമസഭയുടെ സുവിശേഷ വേലയുടെ ലക്ഷ്യം ആദിമസഭയുടെ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അത് ആദിമസഭയിൽ സംഘടനകളായിരുന്നില്ല സുവിശേഷ വേല ചെയ്തിരുന്നത് സഭയായിരുന്നു സുവിശേഷകരെ അയച്ചത് നല്ല സഭയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരുന്നു സുവിശേഷ വേല എന്നാൽ ഇന്നതെല്ലാം മാറി ഞാനത് എല്ലാം വിശദീകരിക്കാനായിട്ട് എനിക്ക് സമയമില്ല കാരണം മുമ്പോട്ട് നമ്മുടെ സബ്ജക്ട് മുമ്പോട്ട് കണ്ടിന്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ ആവശ്യം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ക്ലാരിറ്റി ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനിത് പറയുന്നത് എന്നിട്ട് ആദ്യം അപ്പോസൽമാർ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസിനെയും പത്രോസിനെയും പോലുള്ള അപ്പോസൽമാർ ചെയ്തിരുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുകയും അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവിടെ ആൾക്കാർ രക്ഷിക്കപ്പെടുന്നവരെ ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാക്കി അവർ പ്ലാൻ ചെയ്തിരുന്നു അവർ ദൈവസഭകൾ പ്ലാൻ ചെയ്തിരുന്നു അവിടെ അവർ നിന്ന് അവരെ പഠിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് തന്നെ എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു ഇനി അഥവാ അവർക്ക് എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പോയെടുത്തുനിന്ന് വീണ്ടും തൻ്റെ ശിഷ്യൻ തങ്ങളുടെ ശിഷ്യന്മാരെ അയച്ചിട്ട് അവിടെ എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ത്രീ അടുത്തൊക്കെ എടുത്തൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ ക്രേത്തിയിൽ വിട്ടേച്ച് പോയത് അവിടെ സഭയിൽ മൂപ്പന്മാരെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അങ്ങനെ ദൈവസഭയുടെ യഥാർത്ഥ കാഴ്ചപ്പാടുള്ള മൂപ്പന്മാരെ അവരെ നിയമിക്കുകയും അവിടെ ദൈവസഭകളെ പഠിപ്പിക്കുകയും ഈവൻ അവർ പോയി വേറൊരു സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ ഇല്ലെങ്കിൽ വേറൊരു അവരുടെ മാതൃസഭയിൽ ചെന്നാൽ തന്നെ ഈ സഭകൾക്ക് അവർ ലെറ്റർ എഴുതുകയും അവരെ പഠിപ്പിക്കുകയും അതാണ് ഇപ്പം റോമാലേഖനത്തിൽ പൗലോസ് ആ സഭയിൽ കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പറ്റുമ്പോൾ തിരിച്ച് വീണ്ടും അവരെ പോയി സന്ദർശിക്കുകയും അങ്ങനെ അവരെ ബിൽഡ് ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു അപ്പൊ സർ പ്രവൃത്തി ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ സന്ദർശിച്ച സഭകളിൽ പിന്നെയും പോയി സന്ദർശിക്കുകയാണ് കാരണം അവർക്ക് ആ ഒരു കംപ്ലീറ്റ് വർക്കിനെ പറ്റി ഒരു പിക്ചർ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകളല്ല ചെയ്യുന്നത് സംഘടനകളാണ് ചെയ്യുന്നത് സംഘടനകളുടെ ശമ്പളക്കാരാണ് സുവിശേഷ ഞാൻ ഇതിനൊന്നും കുറ്റം പറയുകയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇതും ദൈവസഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് സത്യം അതിൽ ഇന്ന് കൺവേർട്സ് ആണ് ഉണ്ടാകുന്നത് ഇവർ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നില്ല അവർ ഇവിടെ ദൈവസഭയിൽ ദൈവവാനം പഠിപ്പിക്കുന്നില്ല അവരെ ക്രിസ്തുവിന്റെ തലയായിട്ട് വളർത്തുന്നില്ല അതിൽ ഈ ഒരു കാഴ്ചപ്പാട് ദൈവസഭയുടെ എൽഡേഴ്സൺ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായിരിക്കും ഞാനിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വളരെ ഒരു പത്ത് ക്ലാസുകളുമായിട്ട് ഇത് വേറൊരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് പോയപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് അപ്പോസ്റ്റർമാരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോസ്റ്റർമാര് കുറെ ആൾക്കാരെ എങ്ങനെയെങ്കിലും കുറെ രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം കൂട്ടുകയായിരുന്നില്ല സഭ അങ്ങനെ സുവിശേഷം സഭ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷം അയച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് ആദിമസഭ വളർന്നത് ആദിമസഭയിൽ ഇന്നുള്ളതിനേക്കാൾ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രോസിക്യൂഷന് നടുവിൽ സഭ പ്രാർത്ഥിക്കുകയും അതിനെല്ലാം കടന്നു പോവുകയും ചെയ്തു അന്നേരം ഈ രീതിയിലാണ് ആദ്യമസഭയുടെ വർക്ക് നടന്നത് അതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത് പൗലോസ് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു വ്യക്തിയുടെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നതിനെ പറ്റി എല്ലാം വിശദീകരിച്ചതിന് ശേഷം ദൈവസഭയുടെ ഫങ്ഷനിലേക്ക് വരികയാണ് എന്നിട്ട് ഇതാണ് പൗലോസ് ഇവിടെ ഞാൻ പറഞ്ഞതായിട്ട് വിശദീകരിച്ചത് അന്നേരം ഇത് പറഞ്ഞതിന് ശേഷം മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് ദൈവസഭയുള്ള അന്യോന്യമുള്ള ആൾക്കാരുടെ സ്നേഹത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ യാ പതിമൂന്നാമത്തെ ഓക്കെ പതിമൂന്നാമത്തെ പറയുകയാണ് കഷ്ടത്തിൽ സന്ദർശനം കാണിപ്പിൻ പ്രാർത്ഥന ഉറ്റിരിപ്പിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിപ്പിൻ അതിഥി തല സഹ കാലം ആചരിക്കുകയും ചെയ്യുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ബ്രദർലി ലവ് ഹോണർ വൺ അനദർ ഷെയർ വിത്ത് പ്രാക്ടീസ് ഹോസ്പിറ്റാലിറ്റി ഇത്രയും കാര്യങ്ങൾ ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ആൾക്കാർ അന്യോന്യം ചെയ്യുകയും അന്യോന്യം ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പതിനാലാമത്തെ അധ്യായം വാക്യം മുതൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മുതൽ പതിനാല് വരെ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയിലുള്ള അന്യോന്യമുള്ള റിലേഷൻസിനെ പറ്റി പ്രോബ്ലീസ് വിശദീകരിക്കുകയാണ് പതിനാലാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശബിക്കാതെ അനുഗ്രഹിപ്പിൻ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടി കരയുകയും ചെയ്യാൻ തമ്മിൽ ഐക്യമൃത്യപ്പുള്ളവരമുള്ളവരായി വലിപ്പം പാവിക്കാതെ എളിയവരോട് ചേർന്നുകൊടുവിൽ നിങ്ങളെ തന്നെ ദുഃഖിമാൻ വരന്നു എന്നിരുന്നു എന്നിട്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ആച്ചാൽ പറഞ്ഞു ആ ഇവിടെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശബിക്കാതെ അനുഗ്രഹിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ളവരെ പറ്റിയല്ല അവിടെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ പെർസിക്യൂഷൻ എന്നുള്ള വാക്ക് തന്നെയാണ് ബ്ലസ് ബ്ലസ് ദോസ് ആൻഡ് ഡു നോട്ട് കഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയില് പറഞ്ഞപ്പോൾ ഒരു സഹോദരന് പിന്നീട് ഒരു ചോദ്യം ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വിശദീകരിക്കുന്നത് വിശ്വസിക്കുന്നത് ദൈവസഭയിൽ തന്നെ യഥാർത്ഥത്തിലുള്ള ദൈവദാസന്മാരെ പെഴ്സിക്യൂട്ട് ചെയ്യുന്നവരുണ്ടാവും അതിന്റെ കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു പറഞ്ഞിരുന്നു ദൈവസഭയിൽ ആത്മീയര് മാത്രമല്ല ജഡീകര് മാത്രം ജഡീകരും കൂടെ ഉള്ള ചേരുന്നതാണ് മിക്ക ദൈവസഭകൾ അന്നേരം നിങ്ങളൊരു യഥാർത്ഥത്തിലുള്ള ദൈവദാസനാണെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇത് ദൈവസഭയുമായിട്ട് പാർട്ടാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുത്തുള്ളൂ നിങ്ങളൊരു യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ദാസനാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ദൈവസഭയിലെ ജഡീകന്മാരാൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും നിങ്ങളെ ഉപദ്രവിക്കും അങ്ങനെ ഉണ്ടാകരുതെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അത് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു ഒന്നുകിൽ നിങ്ങളുടെ സഭ നൂറ് ശതമാനം ആത്മീയരുള്ള ഒരു സഭയായിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭ യേശുക്രിസ്തുവിൻ്റെ സഭയേക്കാൾ ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും കാരണം യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ സഭ ഇല്ലെങ്കിൽ പന്ത്രണ്ട് അപ്പോസിന്മാരിൽ ഒരാൾ കർത്താവിനെ പേഴ്സിക്യൂട്ട് ചെയ്ത ആളായിരുന്നു ഒരാൾ കർത്താവിനെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഒറ്റകൊടുത്ത് വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള സഭകൾ വളരെ റേയറാണ് അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങളെ ആരും പേഴ്സിക്യൂട്ട് ചെയ്യത്തില്ല നിങ്ങളെ ആരും ഉപദ്രവിക്കത്തില്ല ഇല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യഥാർത്ഥ ദൈവദാസെ ആയിരിക്കില്ല എന്നുള്ളതാണ് യു വിൽ ബി എ കോംപ്രമൈസ് അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങളെ എല്ലാവരും പുകഴ്ത്തിയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നാം തരം കള്ളപ്രവാചകനാകാനാണ് സാധ്യത അന്നേരം ഉപദ്രവം ദൈവസഭയിൽ നിന്ന് തന്നെ ഉണ്ടാകും യഥാർത്ഥ ദൈവദാസന്മാർക്ക് അങ്ങനെ ഉള്ളപ്പോൾ അവരോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ യഥാർത്ഥ ദൈവദാസനാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമാറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കോംപ്രമൈസിനാണെങ്കിൽ എല്ലാവരും സന്തോഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ ദേവദാസൻ ആവുകയല്ല ഗലാത്തിനും തന്നെ പോലീസ് പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ദാസനാകാനായിട്ട് കഴിയില്ല അന്നേരം ഞാൻ ഈ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ നമ്മൾക്കൊരു പേഴ്സിക്യൂഷൻ ദൈവസഭയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കർത്താവിന്റെ ദാസനാണെങ്കിൽ കർത്താവിന്റെ ദാസന്മാർക്ക് കടന്നു പോകാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജഡീക്കന്മാരായിട്ടുള്ള ആൾക്കാർ പേഴ്സിക്യൂട്ട് ചെയ്യും നിങ്ങളെ പറ്റി കുറ്റം പറയും നിങ്ങളെ പറ്റി കള്ളം പറയും നിങ്ങളെ പറ്റി അബോധം പറയും ഇതെല്ലാം ഉണ്ടാകും അവരുടെ അടുത്ത് നിങ്ങൾ പ്രതികരിക്കരുതെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത് അവരുടെ അടുത്ത് നിങ്ങൾ പ്രതികരിക്കരുത് അവരുടെ അടുത്ത് നിങ്ങൾ എതിർത്ത് നിൽക്കരുത് ചില പലപ്പോഴും ഇവരുടെ അടുത്ത് ആൻസർ പോലും പറയേണ്ട കാര്യമല്ല നമ്മൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പലപ്പോഴും പലടത്തും ആൻസർ പോലും പറഞ്ഞില്ല യശയപ്രഭവൻ അമ്പത്തിമൂന്ന് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന അവൻ തന്നെത്താനാഴ്ത്തി വായ തുറക്കായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പൗലോസ് അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് അത് കൺക്ലൂഡ് ചെയ്യുകയാണ് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടൊക്കെ കരയുകയും ചെയ്യുൻ നിങ്ങൾ തമ്മിൽ ഐക്യമെത്യപ്പുഴ ഉള്ളവരായി വലിപ്പം പാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുകയും നിങ്ങളെ തന്നെ ബുദ്ധിമന്മാരായി എണ്ണരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഡോൺസ് പറഞ്ഞ പറഞ്ഞപ്പോഴാണ് അന്നേരം കൺസീറ്റും വലിപ്പം ഭാവിക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിമാന്മാരെന്ന് നമ്മളെ തന്നെ തോന്നുകയും ചെയ്യുന്ന ആ നികളമാണ് ദൈവസഭയുടെ ഐക്യതയ്ക്ക് തടസ്സം അവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബി ഇൻ ഹാർമണി വിത്ത് വൺ തെരണാൻ ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിനൊരു ഹാർമണിയുണ്ട് ഒരു ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹാർമണിയിൽ പോകേണ്ടതാണ് അന്യോന്യം ഒരു ഒരു ഋതത്തിൽ പോകേണ്ടതാണ് നമ്മളൊരു ഒരു ഓർക്കസ്ട്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവ് കഴിയും വളരെ ഒരു ഹാർമണി അവിടെ കാണും എന്നിട്ട് ഈ ഹാർമണിക്ക് തടസ്സമാകുന്നത് എന്താണ് ഒരു ദൈവസഭയിൽ ദൈവസഭയിലെ വ്യക്തികൾ തമ്മിൽ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ദൈവസഭയുടെ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം ദൈവസഭയുടെ പബ്ലിക് വർഷിപ്പിലേക്ക് വരുമ്പോൾ അതാണ് പൊരുന്തലയാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹാർമണി കാണാനായിട്ടിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ ഓരോ ശുശ്രൂഷകൾ പ്രോമിറ്റ് ചെയ്യുകയും ആ പരിശുദ്ധാത്മാവിന്റെ പ്രോംറ്റിങ്ങിൽ ഒരു സിംഫണി വർക്ക് പോലെ ഒരു ദൈവസഭ വർക്ക് ചെയ്യുകയും ചെയ്യും അത് അവരുടെ പബ്ലിക് വർഷിപ്പിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും കാണും അങ്ങനെയുള്ള ഒരു ഹാർമണിയിലുള്ള ദൈവസഭയാണ് ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ ഒരുമിച്ച് പണിയപ്പെടുന്ന അങ്ങനെ ഒരു സിംഫണി പോലെ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്ര പോലെ ഹാർമോണിയിൽ വർക്ക് ചെയ്യുന്ന ദൈവസഭകൾ കാണാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതാണ് അൾട്ടിമേറ്റ്ലി ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുത്തുന്നതിൽ കൂടി കർത്താവിൻ്റെ അത്യ അത്യന്തൈവലക്ഷ്യം ഈ ഒരു ലക്ഷ്യം ദൈവസഭയുടെ എൽഡേഴ്സിനും ഉണ്ടായിരിക്കണം എന്നാണ് എന്നാലും ആ ഹാർമോണിയെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നികളം എന്നുള്ളതാണ് തങ്ങളെ തന്നെ വലിയ വരുന്ന എണ്ണുക എന്നുള്ള അത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു ഞാൻ എന്റെ ഇതുവരെയുള്ള ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ദൈവസഭയുടെ ഹാർമണിയെ തടസ്സപ്പെടുന്നവർ ആ ദൈവസഭയിലെ മികളികളാണ് അഹങ്കാരികളാണ് അവരെ യഥാർത്ഥ രീതിയിൽ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ അവർ ആ ദൈവസഭയെ നശിപ്പിക്കും നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം അപ്ലിക്കബിൾ ആപ്ലിക്കബിൾ ആണോന്നറിയത്തില്ല നിങ്ങൾ ദൈവസഭയുടെ യഥാർത്ഥ പണിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഫേസ് ചെയ്യും നിങ്ങൾ ഉപദ്രവം ഫേസ് ചെയ്യും നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ദൈവസഭയുടെ ഹാർമണി നശിപ്പിക്കുന്നത് കാണാനായിട്ട് കഴിയും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഒരു പാപം ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ പാപം ചെയ്തിട്ട് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയേക്കാൾ അപകടകാരിയാണ് പാപം പുറമേ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിഗളിയായിട്ട് ദൈവസഭയിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തി അങ്ങനെയുള്ളവർ ദൈവസഭയെ നശിപ്പിക്കും അത് നമ്മൾ അനേക വാക്കുകൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഓക്കെ ഇതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പൗലോസ് പുറത്തുള്ളവരുമായിട്ടുള്ള റിലേഷനെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവസഭയിലുള്ളവരെ പറ്റിയാണ് പതിനേഴാമത്തെ വാക്യം മുതൽ പുറത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും പുറത്ത് നമുക്ക് നമ്മളെ തിന്മ ചെയ്യുന്നവരുണ്ടാവും അതായത് ആർക്കും തിന്മയ്ക്ക് പോകാനും തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും നിങ്ങൾക്ക് യോഗ്യമായത് മുൻകണ്ട് കഴിവോളം നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും നേരെ അവിടെ പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യർ എന്നുള്ള വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാവശ്യം പറയുന്നുണ്ട് സകല മനുഷ്യരോടും സകല മനുഷ്യരോടും നേരെ സകല മനുഷ്യരോടും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെ അടുത്തും ഒരു മനുഷ്യരുടെ അടുത്തും നമ്മൾ തിന്മ ചെയ്യരുത് നമ്മൾക്ക് ഇതേ തിന്മ ചെയ്താലും നമ്മൾ തിന്മ ചെയ്യരുത് പക്ഷേ സകല മനുഷ്യർക്കും സമാധാനമായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിട്ടിരിക്കാനായിട്ട് വന്നിരിക്കുന്നത് കാരണം അവർ നമ്മളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ പുറകെ നടന്നിട്ട് സമാധാനം ഉണ്ടാക്കാനൊന്നും കഴിയത്തില്ല എന്തായാലും ആ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആർക്കും ഒരു ആരുടെ തിന്മ ചെയ്യരുത് ആരുടെത്തും പ്രതികാരം ചെയ്യരുത് കാരണം എന്താണ് പ്രതികാരത്തിനുള്ള അധികാരം ഉള്ളത് ദൈവത്തിന് മാത്രമാണ് ആ അധികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം അവരുടെ അടുത്ത് പ്രതികാരം ചെയ്തു ദൈവം പ്രതികാരം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലോ എന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ലീവിച്ചു കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതികാരം ദൈവത്തിന് കൊടുത്തോളാം ദൈവം ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്തോളാം ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർക്കുള്ള പ്രതികാരം ദൈവം ചെയ്തു ദൈവഭൂമിയുടെ ചായകളൊന്നുമില്ല ചിലപ്പോൾ നിത്യേതീരായിരിക്കും എങ്ങനെയാലും ദൈവം അത് ചെയ്യുന്ന നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ പ്രതികരിക്കാനും തിന്മയോട് തോൽക്കരുത് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ആ കാര്യം കൺക്ലൂഡ് ചെയ്യണം ചാപ്റ്റർ പതിമൂന്നിലേക്ക് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞാൽ അത് ജസ്റ്റ് ടച്ച് ചെയ്തിരുന്നു അവിടെ റിലേഷൻഷിപ്പ് വിത്ത് അതോറിറ്റീസ് അത് ആ അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്നത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സബ്മിഷൻ ദൈവം ദൈവമക്കൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് സബ്മിഷൻ എന്ന് പറയുന്നത് കാരണം സബ്മിഷന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിബല്യൻ ആണ് അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളുണ്ടാകട്ടെ ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു എന്ന് ഫിലിപ്പിലൈനത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ സബ്മിഷൻ ആണ് യേശുക്രി സബ്മിഷൻ ആണ് കർത്താവാണ് ഇത് ചെയ്ത് കാണിച്ചത് സബ്മിഷൻ ദൈവം വെച്ചിരിക്കുന്നത് ദൈവമക്കൾ കർത്താവിന്റെ ആ ആറ്റിറ്റ്യൂഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവം പല പല അതോറിറ്റീസ് നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കാണെങ്കിൽ മാതാപിതാക്കൾ ഇനി സഭയിൽ വരുമ്പോഴേക്കും സ്പിരിച്വലായിട്ടുള്ള എൽഡേഴ്സ് വീട്ടിൽ ഭാര്യക്ക് ഭർത്താവ് അതുപോലെ തന്നെ ഓഫീസിൽ നമുക്കുള്ള മേലധികാരികൾ അതുപോലെ ഗവൺമെന്റ് അതോറിറ്റീസ് എന്നിട്ട് പല ലെവലിൽ ദൈവം വെച്ചിരിക്കുന്നത് നമ്മളുടെ സബ്മിഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് സബ്മിഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടു ഇതെല്ലാം പല പല പോലെ പലയിടത്തും പറയുന്നുണ്ട് ഈ പല ലെവലിലുള്ള സബ്മിഷൻ കുട്ടികളുടെ സബ്മിഷനെ പറ്റി പറയുന്നുണ്ട് ഭാര്യമാരുടെ ഭർത്താവിന് സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട് അതോറിറ്റീസിന് ജോലി സ്ഥലങ്ങളിൽ സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ പറയുമ്പോൾ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്ഥാനമായിട്ടുള്ള ഗവൺമെന്റൽ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്തതിനെ പറ്റി പറയാം ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ആദ്യത്തെ ആൻസർ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികളുടെ കീഴട്ടെ ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ് അതോറിറ്റീസ് വിച്ച് എക്സിസ്റ്റ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗോഡ് ഞാൻ പറഞ്ഞിരുന്നു നമ്മളായിരിക്കാം ഒരു ഗവൺമെന്റിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേതാവിനെ എലക്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നാൽ അൾട്ടിമേറ്റ്ലി ആ കാസ്റ്റിംഗ് വോട്ട് ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവം ആ കാസ്റ്റിംഗ് വോട്ട് ഇടുമ്പോഴാണ് ഒരു വ്യക്തി അത് ഏകാധിപതിയോ ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോ ആണെങ്കിലും ദൈവീക അധികാരത്തിലാണ് ആ വ്യക്തി അവിടെ വരുന്നത് അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ അധികാരത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ റോങ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകയാൽ അധികാരത്തോട് റിബല്ല് ചെയ്യുന്നവൻ ദൈവം വെച്ചിരിക്കുന്ന ദൈവ വ്യവസ്ഥയോട് റിബല് ചെയ്യുന്നു ദർ ഫോർ ഹൂവേർ റിബൽസ് എഗൻസ്റ്റ് അതോറിറ്റി ഹാസ് ഒപ്പോസ് ദ ഓർഡിനൻസ് ഓഫ് ദൈവം നിയമിച്ചിരിക്കുന്ന വ്യക്തിക്കെതിരെയുള്ള മത്സരമാണ് ഏതൊരു അധികാരത്തിനെതിരെയും മറക്കുന്ന വ്യക്തികൾ അവർക്ക് ശിക്ഷാവിധി വരും എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടെക്സ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് തന്നെ ശിക്ഷാവിധി വരുമെന്നാണ് ദൈവത്തിൽ നിന്ന് പിന്നീട് നിത്യശിക്ഷാവിധി എന്നുള്ള അർത്ഥത്തിലല്ല അല്ല പ്രതി അതായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും അതിന് ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ റിവീൽ ചെയ്യുകയാണെങ്കിൽ ആ അതോറിറ്റീസിൽ നിന്ന് നമുക്ക് ശിക്ഷ ലഭിക്കാനായിട്ട് ദൈവം അവരെ വെച്ചിരിക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അടുത്ത വാക്യം മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത്ര ക്ലിയർ അല്ല വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്ക് അത്ര ഭയങ്കരം എന്നാണ് നമ്മുടെ മലയാളത്തിൽ അനുസരിച്ചിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഴുന്നവർ റൂൾ ചെയ്യുന്നവർ ഭയങ്കരന്മാരായിരിക്കുന്നത് സൽപ്രവൃത്തി ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തിക്കാർക്കെതിരെയാണ് ഫോർ ദ റൂളേഴ്സ് ആർ ിയർ ബ് ഫോർ ദൈവം റൂളേഴ്സ് ആൾക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഈ ഭൂമിയിൽ ദൈവം റൂളേഴ്സിനെ വെച്ചിരിക്കുന്നത് ടെറർ ചെയ്യാൻ വേണ്ടി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് ആരെയാണ് ആരെ ഭയപ്പെടുത്താൻ ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് വരെ ദൈവം ഈ ഭൂമിയിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കാനായിട്ട് ദൈവം അതോറിറ്റീസിനെ വെച്ചിട്ടുണ്ട് അവരെ ദൈവം വെച്ചിരിക്കുന്നത് ദുഷ്പ്രവൃത്തിക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടി എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഭയപ്പെടണ്ടേ നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കണം അധികാരസ്ഥനെ ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണം എന്ത് ചെയ്യണം അധികാരത്തിന് കീഴ്പ്പെട്ട് നന്മ ചെയ്താൽ മതി നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഭയമില്ലാതെ ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട് കഴിയും എങ്ങനെയാണ് ആ അധികാരത്തിന് കീഴ്പ്പെട്ടാൽ മതി ആ അധികാരത്തിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അവനോട് പുകഴ്ച ലിപി എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നു ഇവിടെ ഒരു കാര്യം വാക്യം വായിക്കണം ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയുന്ന രണ്ടാമത്തെ റീസൺ ആദ്യത്തെ റീസൺ പറഞ്ഞു ഇറ്റ്സ് അപ്പോയിന്റഡ് ബൈ ഗോഡ് സെക്കൻഡ് റീസൺ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈസ് എ സർവൻറ്റ് ഓഫ് ഗോഡ് ഈ ദൈവദാസൻ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പറഞ്ഞ സഭയിലെ പാസ്റ്ററാണ് ദൈവദാസൻ എന്ന് എന്നുള്ള പൽപ്പിച്ചിരിക്കും ശരിക്കും ദൈവദാസൻ എന്നുള്ള പദം ഒരു ജനറൽ പദമാണ് എല്ലാ ദൈവമക്കൾക്കും ഉപയോഗിക്കപ്പെടുന്ന ഒരു ജനറൽ പദമായിട്ട് ദൈവദാസൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് റോമാലേഖൻ ആറാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പാപത്തിന്റെ ദാസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കുന്നു ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ എല്ലാവരും ദൈവദാസന്മാരാണ് പറയും കർത്താവിനുസരിച്ചടങ്ങുന്നത് എന്നാൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിച്ച ദൈവദാസന്മാർ നമ്മൾ സാധാരണ അങ്ങനെയുള്ള ഒരു ചിന്തിക്കുന്നത് നമ്മൾ ചർച്ചിലെ പാസ്റ്റേഴ്സ് ദൈവദാസൻ എന്ന് പറയും എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റൂളർ ആ വ്യക്തി ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ആ വ്യക്തി അവിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിലും ഹീസ് എ സർവെന്റ് ഓഫ് ഗോഡ് കാരണം ദൈവം ആ വ്യക്തി അപ്പോയിന്റ് ചെയ്തു ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് നിന്റെ നന്മയ്ക്കായിട്ട് ദൈവം അവനെ ദൈവശുശ്രൂഷകനായിട്ട് ആക്കിയിരിക്കുന്നു നീ തിന്മ ചെയ്താൽ എന്ത് ചെയ്യണം ഭയപ്പെടണം കാരണം പറ അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ് നീ തിന്മ ചെയ്താൽ ഭയപ്പെടണം എന്ന് പറയേണ്ട കാര്യം അവൻ അവന് ദൈവം വാളി കൊടുത്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിരിക്കുന്നു But if you do wrong, be afraid for rulers are rulers do not bear the sword for no reason. ഇവിടെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം പറയുന്ന പൗലോസ് പറയുകയാണ് ഈ വാൾ ഉപയോഗിക്കാനുള്ള അധികാരം ദൈവം റൂളേഴ്സിന് കൊടുത്തിട്ടുണ്ട് നേരം തന്നെ പറഞ്ഞു വാൾ ഉപയോഗിക്കുന്നതിന് വാളിനെ നശിച്ചുപോകും അതൊരു ഇൻഡിവിജ്വൽ കാര്യമാണ് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് അല്ല അധികാര അധികാരികൾക്ക് വാൾ വാളുപയോഗി വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വാളോന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ വാളോ എങ്ങനെയാണെങ്കിലും ശിക്ഷ വിധിക്കാനായിട്ടും ജഡ്ജ് ചെയ്യാനായിട്ടും വാൾ ഉപയോഗിക്കാനുമായിട്ടുള്ള അധികാരം ദൈവം അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ ശിക്ഷിക്കാനായിട്ട് എന്നിട്ട് പറയാണ് നീ തിന്മ ചെയ്താൽ നീ ഭയപ്പെടണം വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ പ്രതികാരിയായ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ഒരു ഒരാ വാക്യത്തിൽ രണ്ട് പ്രാവശ്യം ഗവൺമെന്റൽ അതോറിറ്റിയെ ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ റൂളറിനെ ദൈവശുശ്രൂഷകൻ എന്നാണ് ദൈവദാസൻ എന്നാണ് പറഞ്ഞത് അല്ലേ നേരം ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് നരേന്ദ്രമോദി ദൈവദാസനാണ് എന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിനെതിരെ ഭയങ്കര പ്രശ്നമായി അറിയാൻ പറഞ്ഞത് ദൈവാ കാര്യമാണ് അദ്ദേഹം എഴുതിയത് എനിക്കറിയില്ല നിങ്ങളൊക്കെ ഇത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ബൈബിളിന്റെ ടീച്ചിങ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പൗലോസ് എഴുതുന്ന എപ്പോഴാണ് എഴുതുന്നത് കോണ്ടാക്ട് മനസ്സിലാക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒരു ചക്രവർത്തിയുടെ കീഴിൽ ആ ചക്രവർത്തിയുടെ കീഴിൽ ജീവിക്കുന്ന റോമിലെ പൗലോസിന്റെ തന്നെ തലവെട്ടിക്കുന്ന നീറോ ഭരിക്കുമ്പോൾ അവ നീറോയെ കുറിച്ച് എഴുതുന്നതാണ് ഡയറക്ട്ലി നീറോയെ കുറിച്ചും അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറ്റി എഴുതുന്ന ഒരു കാര്യമാണ് അവർ ദൈവശുശ്രൂഷകനാണെന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല അവൻ നമുക്ക് ശിക്ഷ വരുമെന്ന് മാത്രം അനുസരിച്ചിട്ടല്ല നമ്മൾ ഇത് ഇതനുസരിക്കുന്നത് കാരണം ഇവൻ ദൈവ ശുശ്രൂഷകനാണ് എന്ന് മനസ്സിലാക്കി മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം ഇവിടെ കണ്ടിന്യൂസ് പറയുന്നത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠാധികാരികൾ കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ ശിക്ഷയെ ശിക്ഷ വരുമെന്ന് പകരിച്ചിട്ടല്ല ചെയ്യേണ്ടത് മനസ്സാ ശിക്ഷ വന്നാലും ശിക്ഷ വന്നില്ലെങ്കിലും ദൈവം അപ്പോയിന്റ് ചെയ്തൊരു വ്യക്തിക്ക് കീഴടങ്ങാൻ എന്നാണ് എന്നിട്ട് കീഴടങ്ങുന്നതിന്റെ അടുത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു അവർ ദൈവശുശ്രൂഷകന്മാരും ആ കാര്യം നോക്കുന്നവരാണ് അന്നേരം മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അന്നേരം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവശുശ്രൂഷകൻ എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും ഗവൺമെന്റൽ റൂളേഴ്സിനെയാണ് അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന റൂളറിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് എത്രത്തോളം മനസ്സിലാകുന്നു മനസ്സിലാവുന്നില്ല ഇത് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ഇത് ബോധ്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും അധികാരങ്ങളെ ദുഷിക്കുന്നത് അധികാരങ്ങൾക്കെതിരെ യാതൊരു ഭയവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിരുന്നു പഴയ വിധത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവൻ അധികാരത്തെ ദുഷിക്കരുത് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ രാജ്യത്തിന്റെ മൂളറെ ദൂഷിക്കരുത് എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയുള്ളവരാണെങ്കിലും അവർക്കെതിരെ ദുഷിക്കാനായിട്ട് അവർക്കെതിരെ അപവാദം പറയുന്നത് നമുക്ക് ഡിസ്എഗ്രി ചെയ്യാം നമുക്ക് എഗ്രി ചെയ്യുന്നില്ല എന്ന് പറയാം പല കാര്യങ്ങളോടും നമുക്ക് എഗ്രിമെന്റ് ഡിസഗ്രിമെന്റ് പറയാം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറയാം പക്ഷെ അവരെ ദുഷിക്കാൻ പാടില്ല അത് ബൈബിളിന്റെ ഒരു അടിസ്ഥാന ഉപദേശമാണ് ഇത് പലർക്കും അറിയില്ല പലരും വിശുദ്ധനെന്ന് ചിന്തിക്കുന്ന പലരും പലരും ഞാൻ പറഞ്ഞല്ലോ ഈ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവരുടേത് വരുന്നത് എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നികുതിയും കൊടുക്കും എന്നിട്ട് നികുതി തട്ടിക്കാനായിട്ട് പാടില്ല നികുതി വെട്ടിപ്പ് നടത്താനായിട്ട് പാടില്ല ഒരു ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നികുതി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അവർ ദൈവശുശ്രൂഷകരായിട്ട് ആ നികുതി ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം എങ്കിൽ പോലും ഇതിൽ നിന്നും ദൈവമക്കൾക്ക് എക്സെപ്ഷൻ ഇല്ല ഇതൊക്കെ എക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്തിലെ ദൈവത്തെയാണ് സേവിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെയാണ് കൊടുക്കുക എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് എല്ലാവർക്കും കടമായുള്ളത് അന്നേരം ഒരു കടം നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടുള്ളതാണ് കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് കൊടുത്തില്ലെങ്കിൽ അത് കടമായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഞാനത് കടമായിട്ടിരിക്കുകയാണ് അന്നേരം ആർക്കും കടക്കാരും തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് അന്നേരം കടക്കാരും ഓ നോമാൻ എനിത്തിങ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും കടമായുള്ളത് കൊടുത്തു തീർക്കും എന്താണ് നികുതി കൊടുക്കേണ്ടതിന് എന്നിട്ട് നികുതി നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ അത് കടമായിട്ട് കിടക്കുകയാണ് നമ്മളുടെ നമ്മൾ ഒരാളുടെ അടുത്തൊന്നും പൈസ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ് നമ്മൾ നികുതി കൊടുക്കാതിരിക്കുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ചുങ്ങം കൊടുക്കേണ്ടതിന് ചുമ ചുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഉള്ള ഒരു കാര്യമാണ് ചുങ്ങം കൊടുക്കേണ്ടത് ഭയം കാണിക്കേണ്ടതിന് ഭയം മാനം കാണിക്കേണ്ടതിന് മാനം ഇതെല്ലാം കൊടുക്കും എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഓവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ടാക്സ് ഓവ് ചെയ്യുന്നു റവന്യൂ ഈ ഒറ്റ അധ്യായത്തിൽ അല്ലെങ്കിൽ ഇത്രയും വാക്യങ്ങളുടെ ഇടയിൽ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് സബ്മിറ്റ് ഫിയർ ഒബേ റെസ്പെക്ട് ഓണർ അന്നേരം ഇത്രയും കാര്യങ്ങൾ നമുക്കിതൊന്നും ഒഴിവാക്കിയിട്ട് പോകാനായിട്ട് കഴിയത്തില്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് പറഞ്ഞിട്ട് ദൈവസഭയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യമല്ല വിശ്വാസികളുടെ വിശുദ്ധ ജീവിതം അത് പല ലെവലിലുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയാണ് അടുത്ത മുമ്പോട്ടേക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് അന്യോന്യം വീണ്ടും പറയാണ് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടം വീണ്ടും പറയാണ് ഓ നോ മാൻ ഓ നത്തിങ് ടു എനി എന്ന് പറയുകയാണ് ഒരു കാര്യം നമുക്ക് കട നമ്മൾ ഒരു ഒരാളുടെ കടമുണ്ടായോ ഏത് രീതി അത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു കാര്യത്തിൽ നമ്മൾ വേറൊരു വ്യക്തിക്ക് കടക്കാരായിട്ട് നമ്മൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടുത്തും സഹായം സ്വീകരിക്കരുതോ അങ്ങനെയെന്നുള്ള അർത്ഥത്തില് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളൊരാൾ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ തിരിച്ചത് കൊടുത്തു തീർക്കാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എപ്പോഴും പൗലോസ് പൗലസറിനെ പറയുന്നുണ്ട് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത് എല്ലാ കാര്യത്തിലും നമ്മളൊരു റിസീവിങ് ആയിരിക്കരുത് ദൈവമക്കൾ അത് സ്പിരിച്വൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യാനായിട്ട് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ആശ്രയിക്കും നമ്മൾ ദൈവസഭയിൽ പോകുകയാണെങ്കിൽ പോലും അതല്ല ഉദ്ദേശം ദൈവസഭയിൽ നമ്മൾ ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നുണ്ട് കുരുന്നതിനേക്ക് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ദിവസയിൽ പോകുന്നത് അല്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും എനിക്ക് എന്തെങ്കിലും ഇതൊക്കെ ശൈശവാവസ്ഥയിൽ കുഴപ്പമില്ല പക്ഷേ ഒരു സ്പിരിച്വലി മെച്ചുവർ ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരെ ബ്ലസ് ചെയ്യാൻ കഴിയും ഏത് രീതിയിൽ ബ്ലസ് ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ കടക്കാരാണെപ്പോഴും എപ്പോഴും നമ്മളുടെ കട കട നമ്മൾ മറ്റുള്ളവരിൽ റിസീവ് ചെയ്ത് റിസീവ് ചെയ്ത് കടം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇതോടെ പറയാണ് ഒന്നിലും ആർക്കും കടക്കാരായവരും പണത്തിന്റെ കാര്യം മാത്രല്ല ഒരു പൈസ കൊടുക്കുക വാങ്ങുക എന്നുള്ള അർത്ഥത്തിൽ കട ഇവിടുത്തെ കടക്കാരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഓ നത്തിങ് ടു നത്തി പക്ഷെ രണ്ട് കാര്യത്തിൽ നമ്മൾ എപ്പോഴും കടക്കാരായിരിക്കും അത് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്നേഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവർക്ക് കൊടുത്തു തീർക്കാനായിട്ട് ബാക്കി ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി സ്നേഹം എന്നുള്ളത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മളുടെ കടം വീട്ടിക്കൊണ്ടേയിരിക്കണം അത് അത് ഒരു കടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് രണ്ടാമത്തേത് പൗലോസ റോമലൈൻ ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധി ഹീനർക്കും ഞാൻ കടക്കാരനാകും അത് സുവിശേഷം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടു അതൊരു സുവിശേഷം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടു സ്നേഹിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു സുവിശേഷം പറയുന്നത് പുറത്തുള്ളവരുണ്ട് സ്നേഹിക്കുന്നത് എല്ലാവരും ആ അതിൽ നമ്മൾ എപ്പോഴും കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നിട്ട് ഇത് പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടി പറയുകയാണ് ഈ സുവിശേഷം പറയുന്ന മറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു എക്സെപ്ഷൻ അവിടെ ഉണ്ട് ഞാനത് പറയാതെ പെട്ടെന്ന് വിട്ടുപോയതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അധികാരങ്ങൾ കീഴടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കല്പന ലംഘിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് അധികാരമായിട്ടുള്ള ദൈവത്തെയാണ് കീഴടങ്ങുന്നത് ഇത് അപ്പൊസ്വൽ പ്രവർത്തി തന്നെ പറയുന്നുണ്ട് അപ്പൊസ്വൽ പ്രവർത്തി അധികാരകള് അപ്പൊസൽമാരെ അടിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞിട്ട് വിടുന്നു പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു വിടുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്ന് പറയുന്നത് നേരം അധികാരങ്ങൾ കീടങ്ങ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കുക അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ആഡ് ചെയ്ത് പറയുന്നത് അധികാരങ്ങൾ കീടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകൽപ്പന ലംഘിക്കപ്പെടാത്ത അധികാരങ്ങൾക്കാണ് കീഴങ്ങേണ്ടത് അൾട്ടിമേറ്റ് അതോറിറ്റി ദൈവം തന്നെയാണ് എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റി ദൈവകല്പന ലംഘിക്കപ്പെടാത്ത അധികാരം എന്ത് കൽപ്പനയാണെങ്കിലും നമ്മൾ അനുസരിക്കണം ദൈവകൽപ്പന ലംഘിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് എങ്കിൽ നമ്മൾ അത് അനുസരിക്കരുത് നമ്മളത് അതിനടുത്ത നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്നും റിവോൾട്ട് ഉണ്ടാക്കണമെന്നുള്ളതല്ല നമ്മൾ അതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസ് സഫർ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം അതാണ് ഒപ്പോസൽമാര് ചെയ്ത് കറക്റ്റ് സുവിശേഷം പറഞ്ഞതിന് പറയുന്നത് കാരണം അല്ലെങ്കിൽ സുവിശേഷം ഏഹ് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന പറഞ്ഞാൽ ഉപദ്രവം സഹിക്കാൻ തയ്യാറാണ് അങ്ങനെ ആ ഒരു നോക്കി അന്നേരം ഇവിടെ വന്നിരിക്കാന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കടം കൊടുത്തു തീർക്കേണ്ടവരായിരിക്കണം അത് ഒന്ന് സ്നേഹിക്കുന്നതിലും ഒന്ന് സുവിശേഷം പറയുന്നതിലും എന്നിട്ട് പറയുകയാണ് അന്യനെ സ്നേഹിക്കുന്ന ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുള്ളോ വിഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷിക്കരുത് എന്നുള്ള ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള വചനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു സ്നേഹം കൂട്ടുകാരനെ ദോഷം പ്രവർത്തിക്കുന്നില്ല ആകെയാൽ സ്നേഹം ന്യായ പ്രമാണത്തിന് നിവൃത്തിയാണ് അതെ ഞാൻ കഴിഞ്ഞ ന്യായ പ്രമാണത്തെപ്പറ്റി ലോയിൽ നിന്ന് നമ്മൾ ഫ്രീ ആയി എന്നത് പറഞ്ഞപ്പോൾ ഞാനിത് ടച്ച് ചെയ്തു പോയിരുന്നു വരുന്നു ലോയിൽ നിന്ന് ആ കൽപ്പനയുടെ അണ്ടറിൽ നമ്മൾ ഫ്രീ ആയെങ്കിലും സ്നേഹത്തിൽ കൂടി നമ്മൾ യഥാർത്ഥത്തിൽ ആ കൽപ്പന നിവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതാണ് പുതിയ നിയമത്തിന്റെ ആ പ്രിൻസിപ്പൽ ആ റിലേഷനിൽ കൂടി ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൂടി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടി സഹോദരനുള്ള സ്നേഹത്തിൽ കൂടി നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ ആ ന്യായ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ നിവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത വാക്യം മുതലേ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിശദ ജീവിതത്തെ പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴികി വന്നിരിക്കുന്നു നിങ്ങൾ അറിയ എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകാൽ തന്നെ നിങ്ങൾ വിശ്വാസ സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും എടുത്തിരിക്കും പോലീസ് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ വിശ്വസിച്ചാലും കർത്താവിന്റെ വരവെടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ മരണമെടുത്തിരിക്കുന്നു എങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്ഷയോടോട് നമ്മൾ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ രക്ഷയോട് നമ്മൾ കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് രാത്രി കഴിയാറായി പകലെടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളും അതേ ആയുധവർഗത്തെ പറ്റി പറയാം നേരം ഇത് എഫ് എ സുരേഖനത്തിലും പറയുന്നുണ്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളും ദൈവമക്കളുടെ ആയുധം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധമാണ് അത് വെളിച്ചത്തിന്റെ ആയുധമാണ് അത് പകൽ സമയത്ത് എന്ന് വെച്ച് ഒരു ഒരു ഹിപ്പോക്രസി ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ പറ്റിയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് പലരും പറയാറുണ്ട് ഈ വിശുദ്ധ ജീവിതം പലരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ അവസരത്തിന്റെ അഭാവത്തിലുള്ള വിശുദ്ധ ജീവിതമാണ് ഇല്ലെങ്കിൽ ആരും കാണാത്തപ്പോൾ ചെയ്യുന്ന ആരെങ്കിലും കാണുമ്പോഴുള്ള വിശുദ്ധ ജീവിതമാണ് പലരുടെയും വിശുദ്ധ ജീവിതം ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കും ഇവർ പറഞ്ഞ എപ്പോഴും നമ്മൾ പകൽ സമയത്ത് നിന്നതുപോലെ തന്നെ നടക്കുക നമ്മൾ വെളിച്ചത്തിന്റെ ആയുധം ധരിച്ചോളുക നമ്മളെപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും നമ്മൾ എന്താ പറയുക നാൾക്കാരുടെ മുമ്പിലും ആൾക്കാർ മാറുമ്പോഴും രണ്ടു തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവാനായിട്ട് പാടില്ല വെളിച്ചത്തിന്റെ ആയതും നടക്കുന്ന വിധിച്ചുകൾ പകൽ പോലെ നാം മര്യാദയായിട്ട് നടക്കുക പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇങ്ങനെ ഉണ്ട് അർദ്ധരാത്രിക്ക് സൂര്യൻ ദുദിച്ചു കഴിഞ്ഞാൽ പലരുടെയും വിശുദ്ധ ജീവിതം എങ്ങനെയാണ് വെളിപ്പെടുവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് പുറമേ ഉള്ള ബൈബിളിലേല്ല ഒരു പുറമെയുള്ള പഴഞ്ചൊല്ലാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന പകൽ സമയത്ത് പോലെ നമ്മൾ നടക്കുക വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും അല്ല സേന ഉള്ളെങ്കിൽ ദുഷ്കർമ്മങ്ങളല്ല ഇണക്കത്തിലും അസൂയലുമല്ല ഇതെല്ലാം ഇരുട്ടിന്റെ പ്രവർത്തികളാണ് ഇരുട്ടിന്റെ പൈശാചിക പ്രവർത്തികളാണ് എന്തുകൊണ്ട് പറയുകയാണ് കർത്താവായി യേശു ക്രിസ്വിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറും ജടത്തിനായി ചിന്തിക്കുക ജടത്തിനായി ചിന്തിക്കരുത് അനുസരിച്ച് നടക്കരുത് ഈ കാര്യം നമ്മൾ റോമാലും എട്ടാമത്തെ അധ്യായത്തിൽ കൂടുതൽ വിശദീകരിച്ചാണ് ഞാൻ അതുകൊണ്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല എന്നിതാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിനാലാമത്തെ അധ്യായത്തിലെ ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ടച്ച് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റിലേഷൻസ് ഇതിനെ പറ്റി തന്നെയാണ് പറയുന്നത് ഞാനത് സമയം മുമ്പോട്ട് പോകുകയാണെങ്കിൽ കൂടുതലായിട്ട് അടുത്തയച്ചു വിചാരിക്കാം എങ്കിലും ഞാനത് ടച്ച് ചെയ്തിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം കാരണം ഞാൻ എൻ്റെ വാക്യങ്ങളുടെ ഓരോ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ പ്രിൻസിപ്പിള് പറയാണ് കാരണം ഇത് ഓരോ വാക്യങ്ങളിലേക്ക് പോകാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അവിടുത്തെ ഒരു ലോക്കൽ പ്രശ്നമാണ് അഡ്രസ് ചെയ്യുന്നത് ആ ലോക്കൽ പ്രശ്നം ഇന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ ആയി ആ റോമാസഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അതിന്റെ പ്രിൻസിപ്പിൾ എപ്പോഴും ആപ്ലിക്കബിൾ ആണ് പല ബൈബിളിലെ കാര്യങ്ങളും ഡയറക്ട്ലി അവിടുത്തെ ഒരു ഒരു ഇഷ്യൂനെ അഡ്രസ്സ് ചെയ്യുന്നതാണെങ്കിലും ആ ഇഷ്യൂ ഇന്ന് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ എപ്പോഴും ഫോർ എക്സാമ്പിൾ ഗ്രഹത്തിലെ പൗലോസ് അഡ്രസ് ചെയ്യുന്ന പരിചേദന എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ആര് പരിചോധന ചെയ്യാറുണ്ട് അന്നേരം നമുക്ക് ആ ഒരു വിഷയം ആ പെർട്ടിക്കുലർ വിഷയം നമുക്ക് അപ്ലിക്കബിൾ അല്ലെങ്കിലും ആ പ്രിൻസിപ്പിൾ ആണ് ആ പരിചേദനയുമായിട്ടുള്ള ബന്ധത്തിൽ പൗലോസ് എടുത്ത ആ ഒരു ആ ഒരു നിലപാട് ന്യായപ്രമാണം പോലെയുള്ള ചില എക്സ്റ്റേണൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിലപാടാണ് ഉണ്ടാകുന്നത് എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തില് ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീക്ക് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ബില്ലിയ്സ് വീക്ക് സ്ട്രോങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ജഡീകൻ ആത്മീയ എന്നുള്ള അർത്ഥത്തിലല്ല വീക്ക് സ്ട്രോങ് എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപവുമായിട്ടുള്ള ബന്ധത്തിലേ അല്ല ഈ അധ്യായം പൗലോസ് പറഞ്ഞിരിക്കുന്നത് ചില കൺവിക്ഷൻസുമായിട്ടുള്ള ബന്ധത്തിലാണ് ചിലരുടെ മനസാക്ഷിയിൽ ചില കാര്യങ്ങൾ തെറ്റെന്നും ചിലർക്ക് അത് ശരിയാണെന്നും ബൈബിളിൽ അത് ഡയറക്ട്ലി കമാൻഡായിട്ടോ പുതിയ നിയമത്തിലുള്ളത് കല്പനയായിട്ടും ഒന്നും പറയാത്തൊരു കാര്യം മനസ്സാക്ഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ചിലർക്ക് തെറ്റും ചിലർക്ക് ശരിയുമായിട്ട് തോന്നും അത് ആ കാര്യമാണ് പറയുന്നത് അങ്ങനെ ചിലർക്ക് ചിലർ വീക്കാണ് മനസാക്ഷിയിൽ ചിലർ മനസാക്ഷിയിൽ സ്ട്രോങ് ആണ് പാവമായിട്ടുള്ള ബന്ധത്തിലല്ല ആ കാര്യമാണ് പറയുന്നത് ഇന്നും നമുക്ക് അത് ആണ് എന്താണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോ അവിടുത്തെ പ്രധാന അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമെന്ന് ജാതികൾ വിശ്വസിക്കുന്നു യഹൂദൻ വന്നവര് വിഗ്രഹാർപ്പിതം ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യവും ഫുഡും ദിവസങ്ങളുമാണ് ഇവിടുത്തെ വിഷയം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ശബത്ത് ആചരിച്ചു വന്നവരാണ് വിശ്വാസത്തിൽ വന്നതിന് ശേഷം അന്നേരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൽപ്പനയാണ് അവർക്ക് ഈ ഭക്ഷണവും ദിവസവും അവർ ശബത്ത് ദിവസം ഹോളിയായിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്ന് അവർ ചടിക്കുന്നു അവർക്ക് അത് ആഗ്രഹവും അങ്ങനെ ചെയ്യണമെന്നും മറ്റേ ജാതികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെയാണ് അന്നേരം ഈ രണ്ട് വിഷയങ്ങളിൽ രണ്ട് കൺവിക്ഷൻസ് ആണ് രണ്ട് കൂട്ടർക്കുള്ളത് രണ്ട് കൂട്ടരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് ചേർന്ന ഒരു സഭയാണുള്ളത് രണ്ട് കൾച്ചറിലുള്ളവരാണ് ആ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടുത്തെ വിഷയം അവിടെയാണ് പൗലോസ് ഈ കാര്യം പറയുന്നത് ഇത് ഇന്നും നമുക്ക് ആപ്ലിക്കബിൾ ആണ് പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസ് മലയാളി സഭകൾക്കൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരുപാട് കൾച്ചറൽ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പാപമാണെന്നും വിശുദ്ധമാണെന്നും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എന്റെ ഡീറ്റെയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ചിലപ്പോൾ വേറൊരു രീതി കാണാനായിട്ടുള്ള സാധ്യത കൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഞാൻ ഒരു കാര്യം പറയാനുണ്ടാകുകയാണ് ഈ നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ദൈവം തന്നെ തന്ന ഒരു കാര്യം ഈ മനസാക്ഷി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമ്പസ് പോലെ കോമ്പസ് എന്ന് പറഞ്ഞാൽ വടക്കു നോക്കിയത് ഈ മനസ്സാക്ഷി ശരിക്കും എങ്ങനെയാണ് അത് ദൈവവചനപ്രകാരം ട്യൂൺ ചെയ്ത് പരിശുദ്ധാത്മാവ് പറയുന്നിടത്തോട്ട് പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മുടെ മനസ്സാക്ഷിയെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സാക്ഷി ഇത് ഞാൻ എൻ്റെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സാക്ഷി ദൈവവചന പ്രകാരം നൂറ് ശതമാനം ട്യൂൺഡായ മനസ്സാക്ഷിയല്ല ആ മനസാക്ഷി എങ്ങനെയാണ് ട്യൂൺ ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൾച്ചർ കൊണ്ട് ട്യൂൺ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ട്രഡീഷൻസ് കൊണ്ട് ട്യൂൺ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ലോക്കലായിട്ടുള്ള നമ്മുടെ പരിചയങ്ങൾ കൊണ്ട് ട്യൂൺ ചെയ്യപ്പെട്ടുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന ജീ നമ്മുടെ വീട്ടിലെ ചില ഡിസിപ്ലിൻസ് കൊണ്ട് ട്യൂൺ ചെയ്തിരിക്കുന്നതാണ് ഇതിന് ദൈവപരമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുന്ന മനസാക്ഷി ആകുമ്പോൾ ചിലർക്ക് അവരുടെ ട്രഡീഷൻസ് വെച്ച് അവരുടെ കൾച്ചർ വഴി ചിലത് തെറ്റാണെന്ന് തോന്നും ചിലത് വേറൊരു അങ്ങനൊരു കൾച്ചർ ഇല്ലാത്തവർക്ക് ഒരു വിഷയമേ ആവത്തില്ല എന്നിട്ട് ഇങ്ങനെ രണ്ട് പേര് കൂട്ടർ വരുമ്പോൾ ചിലർക്ക് അവരുടെ മനസാക്ഷിയിൽ പല കാര്യങ്ങളും തെറ്റാണെന്ന് തോന്നുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം അതും തെറ്റേയല്ല എന്നിട്ട് ഈ രണ്ട് കൂട്ടർ വരുമ്പോൾ എന്തു ചെയ്യണം ഒരു സഭയിൽ വരുമ്പോൾ ഈ വിഷയം എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ള വിഷയം എന്നിട്ട് ഇങ്ങനെ സ്ട്രോങ്ങും വീക്കുമായിട്ടുള്ള മനസ്സാക്ഷികൾ അല്ലെങ്കിൽ സ്ട്രോങ് ആൻഡ് വീക്ക് ബിലീവേഴ്സ് ഉണ്ട് പക്ഷെ ഇതിലെ സ്ട്രോങ് ബിലീവേഴ്സ് ആരാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഞാൻ അധികം എക്സാമ്പിളിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നില്ല ഇപ്പൊ വിഗ്രഹാത്പിത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ് സ്ട്രോങ് ബിലീവർ കഴിച്ചാൽ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ് സ്ട്രോങ് ബിലീവർ നിങ്ങൾ പറയാം നിങ്ങളുടെ ആൻസർ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം ഞാൻ ഇതിൽ പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാത്തത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാ തെറ്റിക്കാതി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ എന്നെ നിങ്ങളൊരു ഒരു പിന്മാറ്റക്കാരനായിട്ട് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയാത്തത് ഇപ്പം വിഗ്രഹാർപ്പിത ഭക്ഷണം ഒരു കാരണവശാലും കഴിക്കരുതെന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണോ സ്ട്രോങ് ബിലീവർ അതോ കഴിക്കാം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് സ്ട്രോങ് ബിലീവർ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് എന്ന് ബിലീവേഴ്സ് അല്ലെ എന്നിട്ട് അവരാണ് സ്ട്രോങ് ബിലീവർ അല്ലെ സ്ട്രോങ് ബിലീവർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കൾച്ചറിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കൾച്ചറുകളുടെ മുകളിൽ ചിന്തിക്കാൻ കഴിയുന്ന വിശ്വാസികളാണ് സ്ട്രോങ് ബിലീവേഴ്സ് അതാണ് കൂടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും തിരിച്ചാണ് ചിന്തിക്കുന്നത് ഓ നമ്മൾ ഒരാൾ ഭയങ്കര വിശുദ്ധനാണ് അവൻ അവിശ്വാസികളുടെ വീട്ടിലൊന്നും പോകത്തില്ല അവിശ്വാസികളുടെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഇല്ലെങ്കിൽ വളരെ അങ്ങനെ ആൾ വിശ്വസിക്ക ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് വേറൊരാൾ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കടർച്ചയാകുമ്പോൾ ആ വ്യക്തി ആ വീക്ക് ബിലീവർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സ്ട്രോങ് ബിലീവർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കൾച്ചറൽ കാര്യങ്ങളുടെ അപ്പുറത്ത് ഞാൻ വീണ്ടും പറയട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപമായിട്ടുള്ള ബന്ധത്തിലല്ല കൾച്ചറൽ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന വ്യക്തികളാണ് സ്ട്രോങ് ബിലീവേഴ്സ് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കാണാൻ കഴിയാത്ത വ്യക്തികൾ അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവർ മറ്റുള്ളവർ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നത് ബൈബിളിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരത്തില്ല ബൈബിൾ എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പാപമാണ് എന്ന് ചിന്തിക്കുന്ന നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള നമ്മുടെ മനസാക്ഷിയിൽ നമ്മുടെ ട്യൂൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് ചെയ്യാത്ത കാര്യങ്ങളുണ്ട് അത് ചെയ്യുക ഞാൻ പറയുന്നത് ചെയ്യുന്നത് ചെയ്യാതെ തന്നെ ഇരിക്കുന്ന ഒരു യാതൊരു പ്രശ്നമില്ല അത് പോലെ മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾ ജീവിച്ചു പക്ഷേ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ മനസാക്ഷി വെച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുതെന്ന് പറഞ്ഞു അന്നേരം വീക്ക് ബിലീവേഴ്സ് എപ്പോഴും എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിൽ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് ബൈബിൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് വെച്ചിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് സ്ട്രോങ് ബിലീവേഴ്സ് എന്താണ് സ്ട്രോങ് ബിലീവേഴ്സിന് കുറെ കൂടി ഇങ്ങനത്തെ കൾച്ചറിന്റെ പുറത്ത് ചിന്തിക്കാനായിട്ടും കൾച്ചറിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും ഒരു പൊട്ടക്കണ്ടെ തവള അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി വൈഡായിട്ട് കാര്യങ്ങളെ ചിന്തിക്കാനായിട്ട് കഴിയുന്നവരാണ് എന്നാൽ ഒരു സഭയിൽ വരുമ്പോൾ സ്ട്രോങ് ബിലീവേഴ്സ് എന്താണ് ചെയ്യുന്നത് സ്ട്രോങ് ബിലീവേഴ്സ് അവർക്കതൊക്കെ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു വീക്ക് ബിലീവറിനെ കൺസർണ് ചെയ്തുകൊണ്ട് അവരുടെ കൺവിക്ഷൻസിനെ അവര് കുറെ കൂടി പ്രാക്ടിക്കലി മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള വാക്ക് കറക്റ്റ് അല്ല കുറെ അഡ്ജസ്റ്റ് അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന വാക്കൊന്നും കറക്റ്റ് അല്ല ശരിക്കും അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൺവിക്ഷൻസിനെ ചിലതിന് വിട്ടുകളയേണ്ടി വരും അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന കൺവിക്ഷൻസ് പോലും ചിലത് വിട്ടുകളേണ്ടി വരും എന്നാണ് പോലീസ് മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞത് എന്നാലും പോലീസ് ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇതാണ് അടിസ്ഥാനപരമായ കാര്യം ഞാനിത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നറിയത്തില്ല ഞാൻ ശരിക്കും ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം മലയാളി കമ്മ്യൂണിറ്റിയുടെ നടുക്ക് തന്നെയാണ് ജീവിച്ചത് മലയാളി ചർച്ചസിലാണ് ജീവിച്ചത് മലയാളി ചർച്ചസുമായിട്ടും അല്ലാതെ എനിക്ക് ഒരു കണക്ഷനും ഇല്ലായിരുന്നു പക്ഷെ ഈ യു എസിലേട്ട് ദൈവം എന്നെ വിട്ടപ്പോൾ ആക്ച്വലി എന്നെ കൊണ്ടുവന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി ബോട്ട് ഇന്ത്യൻ ബോട്ട് ഒരു ഏഷ്യൻ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ വന്നതായത് അതായത് വൈറ്റ്സ് മാത്രമുള്ളൊരു സ്ഥലം എന്നാലും എനിക്കറിയാമായിരുന്നു കർത്താവ് ഇടോട്ട് കൊണ്ടുവന്നിരിക്കുന്നതിൽ കർച്ചാവിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അന്നേരം ഞാൻ ഒരു മലയാളി ചർച്ച അന്വേഷിച്ചു പോയില്ല മലയാളി ചർച്ചിൽ പലരും എന്നെ വിളിക്കുകയും പലരെ കോൺക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഞാൻ പലർക്കും പോയിട്ട് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് പ്രകാരം ഇല്ലെങ്കിൽ എന്റെ മനസാക്ഷിയിൽ അത് മുമ്പോട്ട് പോകണമെന്ന് തോന്നാഞ്ഞുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ളൊരു വൈറ്റ് ആൾക്കാർ മാത്രമുള്ള ഒരു ചർച്ചിലാണ് പോകുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞ വൈറ്റ് ആൾക്കാർ പോയത് ആളുകൊണ്ടല്ല അതൊരു ദൈവവന പ്രകാരം യഥാർത്ഥത്തിൽ ദൈവവനം പഠിപ്പിക്കുന്ന ഒരു ചർച്ച ഞാൻ എൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറൻറ്റ് കൾച്ചർ ഒരു കൾച്ചറലി വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ് ചില കാര്യങ്ങൾ ഞാൻ മാത്രം പറയാനായിട്ടായിരിക്കുകയാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിരുന്ന ചർച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരു ഭാഗത്തും പുരുഷന്മാരും ഒരു ഭാഗത്തും ഇരുന്നിട്ടാണ് പ്രാർത്ഥനയിൽ ആരാധിക്കാനായിട്ട് കൂടി വരുന്നത് ഇവിടെ വരുമ്പോൾ വരുമ്പോഴങ്ങനെയല്ല ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിട്ടാണ് ഇരിക്കും അല്ലെങ്കിൽ കുടുംബം ഒരുമിച്ചിട്ടാണ്ടിരിക്കും എന്നാലും ഇത് പെട്ടെന്ന് ഒരു കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരുക്കോ ഇത് എന്തോ അശുദ്ധിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് കാരണം ഇതെന്റെ മനസാക്ഷി ട്യൂൺ ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളാണ് പറയുന്നത് അങ്ങനെ അനേക കാര്യങ്ങൾ നമ്മളൊരു വേറൊരു കൾച്ചറിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സാക്ഷി വീക്ക് ആണെങ്കിൽ നമുക്കൊരു എനർജി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അത് ബൈബിളുമായിട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യമേ കാണത്തില്ല പല കാര്യങ്ങളും അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പൊലൂസ് പറഞ്ഞിരിക്കുന്ന വീക്ക് ബിലീവർ അത് നിന്റെ ബോധ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെ ഇരിക്കുക സ്ട്രോങ് ബിലീവർ എന്ത് ചെയ്യണം സ്ട്രോങ് ബിലീവർ വീക്ക് ബിലീവറിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് പോലും വിശ്വാസത്തിൽ ബലഹീനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയാണ് അങ്ങനെ പോലെ ഒരുവനെല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനനോ സത്യാധികളും തിന്നുന്നവൻ തിന്നാത്തവനെ തിക്കരുത്തിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യരുത് നാലാ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഓരോരുത്തൻ താൻ മനസ്സിൽ ഉള്ള കൺവിക്ഷൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാതിരിക്കുക രണ്ടുപേരും അവരുടെ കൺവിക്ഷനിൽ തന്നെ മുമ്പോട്ട് പോവുക താഴോട്ട് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത് സഹോദരൻ ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ അറിഞ്ഞു മറഞ്ഞിരിക്കുന്നു വല്ലതും മലിനമെന്ന് നിന്നവന് മലിനം നിന്നു ഒരു കാര്യവും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭക്ഷണങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാനിത് ഈ ഇത് ഒരു വേറൊരു വിഷയമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഒരു മണിക്കൂറായിട്ട് തന്നെ ഇത് സംസാരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നു വേറൊരുടെ വീട്ടിൽ പോകുന്നതോ വേറൊരു അവിശ്വാസികളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബൈബിൾ പാവവുമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷയവുമല്ല പക്ഷെ ഇത് പ്രശ്നമാണ് അവർ വീക്കായിട്ടുള്ള ബിലീവേഴ്സാണ് അങ്ങനെയുള്ളവർക്ക് അത് മലിനമാണെന്ന് ചിന്തിക്കുന്നവർക്ക് അത് മലിനമാണ് എന്നിട്ട് അവർക്കത് പ്രശ്നമാണ് അങ്ങനെയുള്ളപ്പോഴും എന്താണ് നിനക്ക് നിന്റെ ഭക്ഷണം സഹോദരനെ വ്യവസരിപ്പിച്ചാൽ നീ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ സ്നേഹപ്രകാരം നടക്കുന്നില്ല അതാണ് ഓലോ സാധ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹപ്രകാരമാണ് നടക്കേണ്ടത് അതങ്ങനെയാണ് ദൈവത്തിന്റെ ന്യായ പ്രമാണിരിക്കുന്നത് അതുകൊണ്ട് ആ നിന്റെ ഈ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റവൻ നശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അവൻ ഇടർച്ച വരുത്താതിരിക്കാനായിട്ട് നീ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല അത് പാപമായതുകൊണ്ടൊന്നും അല്ല അത് മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇരുമാത്ര വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ അല്ലെങ്കിൽ നാം സമാധാനത്തിനും ആത്മീയവർധനയ്ക്കുമുള്ളത് ശ്രമിച്ചുകൊള്ളുക ഭക്ഷണം നൃത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത് എല്ലാം ശുദ്ധം തന്നെ എന്നാൽ ഇടച്ചു വരുത്തുന്ന മനുഷ്യൻ ദോഷം തന്നെ എന്നിട്ട് ഇതാണ് പൗലോസ് പറയുന്നത് ഞാൻ എൻ്റെ വാക്കിനുള്ള ഡീറ്റെയിലേക്ക് പോകുന്ന സമയം പോയതുകൊണ്ട് ഞാൻ അതിന്റെ കണ്ടന്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ വി സംശയിക്കുന്നവർ നിങ്ങൾ വിശ്വാസത്തിൽ ഉപയോഗിക്കാൻ അവൻ കുറ്റക്കാരായിരിക്കും വിശ്വാസത്തിൽ ഉപയോഗിക്കാത്തതെല്ലാം പറഞ്ഞു അന്നേരം മനസാക്ഷിയിൽ നിങ്ങൾക്കൊരു ഇറച്ചി ഉണ്ടെങ്കിൽ മനസാക്ഷിയിൽ നിങ്ങളുടെ കൾച്ചറില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചേഞ്ച് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പൗലോസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കൺവിക്ഷൻസ് അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ പാപപരമായിട്ടുള്ള കാര്യമല്ല അല്ലാത്ത ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറൽ വിഷയങ്ങളിൽ അവരവരവരുടെ കൾച്ചർ ഫോളോ ചെയ്യുക അങ്ങനെ തന്നെ പോകും സ്ട്രോങ് ബിലീവേഴ്സ് അത് ഫോളോ ചെയ്യണമെന്നില്ല പക്ഷെ മറ്റുള്ളവനെ കൂടി അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ ദൈവസഭ ഒരു ഹാർമണിയിൽ പോകുക എന്നുള്ളതാണ് പോലീസ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ വാക്കിൽ നിർത്തിട്ട് ഈ കാര്യങ്ങൾ വേണമെങ്കിൽ അടുത്ത ആഴ്ചയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പോകാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വിഷയമായിട്ട് ഒരു കാര്യം ചോദിക്കാനായിട്ട് ഈ ഇതിലെ ഒൻ പിന്നെ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ ഒമ്പതാമത്തെ ഒമ്പതും പത്തും വാക്യങ്ങളിൽ ഈ സ്നേഹിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ പിന്നെ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ എട്ടും ഒമ്പതും വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് സ്നേഹിക്കുന്നതിനെ പറ്റി അപ്പൊ ഈ സ്നേഹിക്കുന്ന സ്നേഹിക്കണം എന്ന് ഞാനൊരു തീരുമാനം ഇന്ന് തൊട്ടെടുത്ത് എനിക്ക് നാളെ തൊട്ട് സ്നേഹിക്കാനായിട്ട് അങ്ങനെ പറ്റുമോ അതങ്ങനെ സ്നേഹിക്കുക എന്നുള്ള ഒരു കമാൻമെന്റ് ആയിട്ടല്ലേ പറഞ്ഞേക്കുന്നത് അതങ്ങനെ എങ്ങനെയത് സാധ്യമാകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു ഓക്കെ ഈ പുതിയ നിയമത്തിലെ ഒരു കമാൻഡ്മെന്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കമാൻഡ്മെന്റും നമ്മുടെ സ്വന്തം ശക്തിയിൽ സാധിക്കുന്ന കാര്യമല്ല പക്ഷെ ഇത് ദൈവം നമ്മൾ കൂടി ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആദ്യം ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പുതിയ നിയമത്തിൽ അത് നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല ദൈവവാനം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കാര്യം നേരം അങ്ങനെ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വാത സ്വാഭാവികമായിട്ടും നമുക്ക് കഴിയാൻ പറ്റാത്തൊരു കാര്യം ദൈവവചനത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കർത്താവിൽ ആശ്രയിക്കും കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യും കർത്താവിനപ്പോൾ ആ കാര്യം നമ്മൾ കൂടി ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് നേരം പുതിയ നിയമത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ പ്രിൻസിപ്പിള് കർത്താവ് നമ്മളിൽ കൂടി ചെയ്യുന്നതാണ് അതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം അതായത് കമാൻഡ്മെന്റ്സിന്റെ വ്യത്യാസമല്ല പഴയ നിയമത്തിൽ അത് ചെയ്യുന്നവന് അതിനാൽ ജീവിക്കുന്നു പറയുമ്പോൾ എന്റെ ശക്തിയിൽ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കർത്താവ് എന്നിൽ കൂടി അത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ആ രീതിയിൽ കർത്താവിന് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നു അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്റെ നീതിമാൻ വിശ്വാസതാൽ ജീവിക്കുന്നു പറഞ്ഞിരിക്കുന്നത് കർത്താവില് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കർത്താവ് ഇത് ഗ്രാജ്വലി നമ്മൾ കൂടി അത് ചെയ്തെടുക്കും അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുമെന്നു അല്ല പറഞ്ഞിരിക്കുന്നത് അത് ഒരു പ്രോസസ്സാണ് പക്ഷെ അങ്ങനെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് ദൈവസഭയിലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടും ശത്രുക്കളെ സ്നേഹിക്കാനായിട്ടും ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കാനായിട്ടും കർത്താവ് നമ്മളെ അങ്ങനെ രൂപാന്തരപ്പെടുത്തും അങ്ങനെ കർത്താവിലെ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മൾ കൂടി ഈ കാര്യങ്ങളെല്ലാം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ല നമുക്ക് നാളെ തൊട്ട് ഒരു തീരുമാനം എടുത്ത് നാളെ തൊട്ട് ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നാളെ തൊട്ട് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടാൻ പോകുന്നതെന്നോ എന്നൊന്നും നമുക്ക് തീരുമാനിക്കാനായിട്ട് എഴുതില്ല നമ്മുടെ തീരുമാനത്തിന്റെ പുറത്തല്ല എന്നിട്ട് നമ്മളെ പ്രിൻസിപ്പിൾ വീണ്ടും പഴയ നിയമത്തിലേക്കാണ് പോകുന്നത് ഞാൻ ചെയ്യുന്നവൻ ചെയ്യുന്നവരതിനാൽ എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് നമുക്കത് ചെയ്യത്തില്ലെന്നുള്ളത് ക്ലിയർ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ അത് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഒരു ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഈ പിന്നെ മണി ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ അപ്പോ എന്ന് അപ്പം സഭയായിട്ടുമാണ് അതൊരു വേറൊരു ഞാന് സത്യത്തിൽ ആ ചിന്തിക്കുന്ന ആ ഒരു സബ്ജെക്റ്റ് തന്നെ വേറെ ആയിട്ട് എടുക്കേണ്ട ഒരു ഡീപ് സബ്ജക്റ്റ് ആണ് ഇത് ഇതിനെക്കാൾ കൂടെ ഓക്കെ ഞാൻ ബ്രദർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം യോഹൻലാലിന്റെ സുവിശേഷം ഏഹ് പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലിലാണ് യേശു ക്രിസ്തു ഗോതമ്പ് മണിയെപ്പറ്റി പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയെ വിട്ടിരിക്കുമെന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയും തൊട്ടടുത്ത വാക്യത്തിൽ വിശ്വാസികളെ പറ്റി വന്നു ഞാൻ പന്ത്രണ്ടിന് ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുകയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും ഇത് യേശു ക്രിസ്തു തന്നെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് മേളി പറഞ്ഞിരിക്കുന്ന മത്സരം കർത്താവിന്റെ തേസ്കണ്ഠത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് തന്റെ ജീവനെ സ്നേഹിക്കുന്നവനെ കളയും ഏക ലോകത്തിൽ തന്റെ ജീവനെ പറ്റുന്നവൻ അതിനെ നിത്യമായി ജീവനായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോയിരിക്കും എന്തായാലും അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളെ പറ്റി ഞാനത് വിശദീകരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന ആ ഗോതമ്പ് മണി ഭൂമിയിൽ വന്നു നിലയ്ക്ക് വീണ് ചത്ത് ഉയർത്തി എഴുന്നേറ്റും അതിൽ കൂടി വലിയ വിളവുണ്ടായെന്ന് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ അനേക ഗോതമ്പ് മണികൾ അതിൽ കൂടി ഉണ്ടായി അതാണ് തന്തകോസിനാൽ പരിശുദ്ധാൽമാവ് വന്നു അനേക വ്യക്തികൾ രക്ഷിക്കപ്പെടും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ഒരു ഗോതമ്പ് മണിയാണ് ഗോതമ്പ് മണിയുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗോതമ്പുണിയുടെ ജീവനാണല്ലോ അങ്ങനെ കുറെ ഗോതമ്പ് മണികളാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അല്ലെ എന്നാൽ ഈ ഗോതമ്പ് മണികൾ അപ്പമായി തീരണമെന്ന് പൗലൂസ് പറയുന്നത് കർച്ചനേശമായിട്ട് ബന്ധപ്പെട്ട് പൗലൂസ് പറയുമ്പോഴാണ് പറയുന്നത് പോലിന്ത്യർ അതിൻറെ പത്താമത്തെ അധ്യായം പത്താമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ പത്താം പത്തിന്റെ പത്ത് പേര് നോക്കി അതിനനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരം അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകും നേരം നാം ഒരു ശരീരമായി ഇതുപോലെ പല ഗോതമ്പ് മുണികൾ ഒരപ്പമായി തീർന്നു ഇതാണ് ദൈവത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം അതാണ് ഞാൻ എപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് നേരം ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശം ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിൽ കൂടി ആ വ്യക്തി വിശുദ്ധനായി വിശുദ്ധ ഗോതമ്പമണിയായി സ്വർഗത്തിൽ പോകണം എന്നുള്ളതല്ല ആ വ്യക്തി നിലത്തു വീണിച്ചാവണമെന്നും മറ്റുള്ള സഭയവും അപ്പവുമായിട്ട് ഒരുമിച്ച് ചേരണമെന്നും അങ്ങനെയാണ് ഒരു ചർച്ച് ബിൽഡ് ചെയ്യപ്പെടുന്നത് അവിടെ മാത്രമേ നമ്മൾ ഈ ഒന്നാവാനായിട്ട് ശ്രമിക്കുമ്പോഴേ പ്രശ്നങ്ങൾ നമ്മളെ അറിയുള്ളൂ നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് ഒന്നാവാനായിട്ട് ശ്രമിക്കുന്നു അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും വൺ ആവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പല പല കാര്യങ്ങൾ നടക്കാനുണ്ട് ഇത് നമുക്ക് മനസ്സിലാകത്തേ അല്ല നമ്മള് ദൈവസഭയുടെ ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ബിലീവർ ആയിട്ടുണ്ട് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും വരുന്നത് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഗോതമ്പൂണിയായിട്ട് ഇരിക്കാനായിട്ടുള്ള ദൈവം നമ്മളെ വിളിച്ചത് കല്ലായിട്ട് കുറെ കല്ലുകൾ ജീവനുള്ള കല്ലുകൾ കൂടി കിടന്നിട്ടൊന്ന് പറയുന്നത് അവിടുത്തെ ഒരുമിച്ച് പണിയാണ് ഒരുമിച്ച് പണിയപ്പെടുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും അവിടെ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് പലയിടത്തും ചത്ത് ചെയ്യപ്പെടുന്നുണ്ടല്ലോ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ മനസ്സിലാവും അത് അതുപോലെ തന്നെയാണ് ഒരു ശരീരമായിട്ട് അതിന് ഈ മെറ്റഫോറോൾ പോലോസ് ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ്ലി ദൈവസഭ തന്നെയാണ് അതാണ് അതൊരു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അതിലേക്കാണ് അപ്പോസന്മാർ പോയിന്റ് ചെയ്ത് അതാണ് അവർ അവരുടെ അവരുടെ സുവിശേഷ പ്രവർത്തനത്തിന് അത്യ ആത്യന്തിക അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ പോലത്തെ കൺവേർഷൻ ഉണ്ടാക്കുകയായിരുന്നില്ല അവർ ചെയ്തത് അവർ ശരീരം ബിൽഡ് ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇന്നും ഉണ്ടാകുന്നത് പക്ഷെ അതിന് അതിനുള്ള യഥാർത്ഥമുള്ള വിഷൻ ഉണ്ടായിരിക്കണം അതിനുള്ള യഥാർത്ഥ കാഴ്ചപ്പാടുണ്ടായില്ല അതില്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കരുതും അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ നമ്മൾ ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളുടെ വിശുദ്ധിയുടെ പ്രശ്നം തന്നെ വരുന്നുണ്ട് അത് നമുക്ക് യഥാർത്ഥത്തിലുള്ള മാനസാന്തരവും ഞാനൊരു കാര്യം തെറ്റ് ചെയ്യുമ്പോൾ അത് എന്നെയും ദൈവത്തെ മാത്രമല്ല ബാധിക്കുന്നത് അത് ദൈവസഭയെ ബാധിക്കും എന്നുള്ളൊരു വിഷയം അതാണ് പൗലോസ് ഈ വീക്ക് സ്ട്രോങ് ബിലീവറുടെ കാര്യം പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ഈവൻ തെറ്റല്ലാത്ത കാര്യത്തിൽ പോലും ദൈവസഭയുടെ നിർമ്മാണത്തെ അഴിക്കരുത് അഴിക്കരുതെന്ന് പറയുന്നതൊന്നും റോമലേനെ നമ്മൾ ഇപ്പം വായിച്ചപ്പോൾ അത്ര പ്രധാനമായിട്ട് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ചർച്ച് ബിൽഡിങ്ങിന്റെ ഭാഗമാകുമ്പോഴാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൺവിക്ഷൻ അനുസരിച്ച് ജീവിക്കാം ഈവൻ പാപം അല്ലാത്ത കാര്യത്തിൽ പോലും എനിക്ക് എന്റെ കൺവിക്ഷൻ അനുസരിച്ച് ജീവിക്കാമെന്ന് ഞാൻ പറയാം എനിക്ക് അതാണ് ഏതിൽ എന്താ തെറ്റെന്ന് എനിക്ക് വയ്ക്കാം പക്ഷെ അവിടെ ഒരു സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ബിലീവർ ഇഫ് യു ആർ എ സ്ട്രോങ് ബിലീവർ അതൊരു ചർച്ചുമായിട്ട് ചേർന്ന് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്റെ കൺവിക്ഷൻസ് മാറ്റി വയ്ക്കേണ്ടി വരും

ോമാ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ പോലും ഈ പ്രാക്ടിക്കലി ഉള്ള കൾച്ചറലി ഉള്ള ചില കൺവിക്ഷൻസ് ആണ് ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവവനപ്രകാരമുള്ള ഉപദേശം നമ്മൾ സ്വീകരിക്കണം നമുക്ക് ഉപദേശപരമായിട്ട് ഒട്ടും യോജിച്ചു പോകാത്ത വ്യക്തിയുമായിട്ട് നമുക്ക് ഫെലോഷിപ്പ് പറ്റും പക്ഷെ ഒരു കോവർക്കിംഗ് പറ്റത്തില്ല എന്താ വെച്ചാൽ ഞാൻ ആ വ്യക്തിക്ക് കംപ്ലീറ്റ്ലി ഉപദേശപരമായിട്ട് വേറൊരു വ്യൂ ആണോ എനിക്ക് വേറൊരു ഉപദേശവരാണ് ലഭ്യമാകുന്നത് എനിക്ക് വേണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സ്നേഹത്തിൽ ഇരിക്കാനായിട്ടും ആ വ്യക്തി അടുത്ത് ഫെലോഷിപ്പ് പറ്റും പക്ഷെ എനിക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യത്തില്ല അന്നേരം ഒരു ലോക്കൽ ചർച്ചിലുള്ള എല്ലാ വ്യക്തികളും അഡ്ലീസ്റ്റ് അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശത്തിൽ ഒരു ഒരു ഐക്യതായിരിക്കും ഒരു പ്രാദേശിക സഭയില് എല്ലാ വ്യക്തികളും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ളൂ അതിൻ്റെ കാര്യമല്ല ഇവിടെ പക്ഷെ കൾച്ചറലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ദൈവസഭയിൽ ഒരുമിച്ച് പോകാൻ പറ്റും പറ്റണം അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞത് എന്നിട്ട് ഒരു വ്യക്തിയുടെ കൾച്ചർ വേറൊരു വ്യക്തിയുടെ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് മറ്റവനെ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കരുത് മലയാളി കൾച്ചർ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ടും അതിൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ്സ് പഠിപ്പിക്കാനായിട്ടും അത് വെച്ച് ആൾക്കാരെ വിശുദ്ധരും അശുദ്ധരുമായിട്ട് കണക്കുകൂട്ടാനായിട്ടും നിൽക്കരുത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേസിക്കലി കാര്യം അവർ തമ്മിൽ അവരവരുടെ കൾച്ചർ അവരവര് കീപ്പ് ചെയ്യുക അവരെ പ്രശ്നം ഉണ്ടാക്കാനായിട്ടും ബുദ്ധിമുട്ടിക്കാനായിട്ടും പോകരുതെന്നുള്ളതാണ് ഓരോ സോ എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു തിയോളജിക്കൽ ഇഷ്യൂ അല്ല ഇവിടുത്തെ വിഷു പതിനാലാമത്തെ കാര്യം പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൾച്ചറൽ ഇഷ്യൂ ആണ് കൺവിക്ഷൻസിന്റെ വ്യത്യാസമാണ് അങ്ങനത്തെ കൺവിക്ഷൻസിന്റെ വ്യത്യാസമുള്ള ഡിഫറെൻ്റ് ആൾക്കാർ ഒരുമിച്ച് വരണം ഒരുമിച്ച് ബിൽഡ് ചെയ്യപ്പെടണം അങ്ങനെ അങ്ങനെയുള്ള അല്ലാതെ കുറെ ഒരേ കൾച്ചറുള്ള ആൾക്കാരുടെ ഒരു കൾച്ചറൽ ക്ലബ്ബല്ല ദേവസഭ ശരിക്കും ശരിക്കും ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ഉള്ളവർ ഒരുമിച്ച് ബിൽഡ് ചെയ്യപ്പെടുന്നതാണ് അല്ലാതെ മലയാളി അല്ല മലയാളികളുടെ അങ്ങനെ ഒക്കെ അവരോട് തെറ്റൊന്നും ഞാൻ പറഞ്ഞത് ഇത് പക്ഷെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നമ്മുടെ കൾച്ചറുമായിട്ട് ചേർന്ന് അങ്ങനെയുള്ള അടുത്ത് മാത്രമാണ് നമ്മൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടും പറ്റും നമുക്ക് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടോ മറ്റുള്ളവരെ അവരുടെ ഡിഫറൻറ്റ് കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അവരുടെ രീതി നമുക്ക് മനസ്സിലാക്കാനായിട്ടോ ഉള്ളൊരു ഹൃദയവിശാലതയില്ല വളരെ നാരോമാറ്റിക് അങ്ങനെ ആവരുത് ഒരു നമുക്ക് കുറച്ചുകൂടി ബ്രോഡായിട്ട് ഞാൻ പറയുന്ന പാപത്തിന്റെ കാര്യമല്ല വീണ്ടും അല്ലാതെ കൾച്ചറൽ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും വിശാലമായിട്ട് ചിന്തിക്കാനായിട്ടും ഒരു വിശ്വാസിക്ക് കഴിയണം അങ്ങനെയുള്ള ദൈവസഭകളാണ് ആവശ്യമുണ്ട് അങ്ങനെയാണ് യഹൂദനും യവനിനും ഒരുമിച്ച് വലിയപ്പെടാനായിട്ട് വന്നത് ഇല്ലെങ്കിൽ പോലീസിനു പറയായിരുന്നു നോക്കാം യഹൂദന്മാരെല്ലാം കൂടെ നിങ്ങളുടെ കൾച്ചറുള്ളവരോട് വേറൊരു സഭയായിരിക്കും ജവന്മാർ അവിടെ രണ്ട് റോമയിൽ രണ്ട് സഭയുണ്ടായിരുന്ന പ്രശ്നം പക്ഷെ ഓരോസ് ചെയ്യുന്നവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളിയാനായിട്ടാണ് എന്നാലും അവിടെ ഒരാളുടെ കൾച്ചർ മറ്റുള്ളവരെ അടിച്ചേപ്പിക്കാൻ ശ്രമിക്കുന്നുമില്ല അവരങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെ ജീവിതം അല്ലോ അവരെ അങ്ങനെ തന്നെ വിട്ടേക്കുക അവരുടെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ കുറെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡും കൾച്ചറൽ സ്റ്റാൻഡേർഡും കൊണ്ട് അവരുടെ തലയിൽ കൊണ്ട് അടിച്ചേപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവരെ അവർക്കൊരു ഫ്രീഡം ഉണ്ട് ദൈവം കൊടുത്തിരിക്കും ആ ഫ്രീഡത്തിൽ അവർ വിടുക എന്നുള്ളതാണ് അതൊക്കെ ഇന്ന് പലർക്കും പറ്റത്തില്ല ഇത് നമ്മളുടെ ഒരു വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് എനിക്ക് കീപ്പ് ചെയ്യുന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയാത്ത കുറെ ഹോളിനെസ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് എനിക്ക് കീപ്പ് ചെയ്യാം ഞാൻ വേറൊരു മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാനൊരു ലീഗലിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അത് ചെയ്യരുത് അതിന് പകരം ഞാനത് കീപ്പ് ചെയ്തു കുഴപ്പമില്ല എനിക്കിപ്പം ചെരിപ്പടാൻ നടക്കാനായിട്ടാണ് എനിക്ക് സ്വാതന്ത്ര്യം ചെരിപ്പിടാതെ നടന്നു കുഴപ്പമില്ല വേറൊരുത്തരും ചെരിപ്പടാതെ നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരരുതെന്നേ ഉള്ളൂ

ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലിസിവ് ടീച്ചിങ് ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്ലിസിറ്റ് എക്സ്പ്ലിസിവ് ഉണ്ട് ഇവിടെ വിഗ്രഹാരാധന കാര്യം പറയുന്നതില്ല പതിനാലാമത്തെ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹത്തിന്റെ അർപ്പിച്ചൊരു ഭക്ഷണം അത് മാർക്കറ്റിൽ നിന്ന് കിട്ടിയാൽ പോലും കഴിക്കരുതെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ അതുകൊണ്ടാണ് പൗലോസ് കുരിന്തനേരത്തിലേക്ക് വരുമ്പോഴേക്കും വേറൊരു പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എല്ലാം കഴിക്കാം മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ കഴിക്കാനായിട്ട് പറഞ്ഞില്ല അല്ലാതെ ഒരു വിഗ്രഹാരാധനയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലൊരു വിഗ്രഹാരാധന എക്സ്പ്ലിസിറ്റ്ലി തെറ്റാണ് അത് പറയുന്നുണ്ട് അവിടെ നിങ്ങൾ ഒരാൾക്കൊരു വിഗ്രഹാരാധയായിട്ട് ഒരാൾക്ക് സഭയിൽ കണ്ടിന്യൂ ചെയ്യാം വേറൊരാൾക്ക് വിഗ്രഹാരാധനയില്ല കണ്ടിന്യൂ അങ്ങനെ പറയുന്നില്ല അങ്ങനത്തെ ഒരു കാര്യമേ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാർപ്പിത ഭക്ഷണം ഒരു ഭക്ഷണവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവിടെ ഒരു ഫ്രീഡം ഉണ്ട് ഒരു വ്യക്തിക്ക് പറയുകയാണ് ഒരു വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണ് അതിനേം ഒരു വീട്ടിലാണെങ്കിലും ഒരാൾ പിന്നെ എന്തു പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിലാണെങ്കിൽ പോലും കഴിക്കരുതെന്ന് വിശ്വസിക്കുന്ന വീക്ക് ബിലീവേഴ്സ് ഉണ്ട് അവർ കഴിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവർ കഴിക്കണ്ട നിങ്ങൾ കഴിക്കണ്ട നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ അങ്ങ് പൊക്കോ അത് വേറൊരാളുടെ മേലിൽ അടിച്ചേപ്പിക്കലെന്ന് പറഞ്ഞിരിക്കും വേറൊരാൾക്ക് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചോട്ടെ അത്രയും ഇവിടെ വിഗ്രഹാരതേ നല്ല വിഷയം വിഗ്രഹാർപ്പിത ഭക്ഷണം അത് മാർക്കറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ വേറൊരു വീട്ടിൽ നിന്നോ എങ്ങനെയും രീതിയിൽ കഴിക്കും ഇത് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടെങ്കിൽ ഞാനത് ടച്ച് ചെയ്തോട്ടെ ഞാൻ വേണമെങ്കിൽ ഞാനത് വേറൊരു ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ട് ഈ വിഷയം തന്നെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു വിഷയമായതുകൊണ്ട് ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ദിവസങ്ങളെയും കാലങ്ങളെയും കാണിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൊട്ടിക്കുലർ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബത്താണ് ശബത്ത് ദിവസം ആ ഒരു വ്യക്തിക്ക് ആ അത് പാലിച്ചു വന്ന യഹൂദനായിട്ടുള്ള ഒരു വിശ്വാസിക്ക് അത് പെട്ടെന്ന് ആ ശബത്തിൽ നിന്ന് മാറാനായിട്ട് ആ ദിവസം മാറ്റാനായിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നില്ല അന്നേരം ആ വ്യക്തി അതിനെ മുമ്പേ ആ വ്യക്തി ആ ശബത്ത് ദിവസം പണിയൊന്നും എടുക്കുന്നില്ല അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് നോക്കും പിടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു യഹൂദ വിശ്വാസി യഹൂദ മതത്തിൽ നിന്ന് നിന്നും വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിക്ക് അതുവരെയും പാലിച്ചുകൊണ്ട് വന്ന് ആ ശബത്ത് ദിവസം പണിയൊന്നും എടുക്കാതെ റെസ്റ്റ് എന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ് മറ്റുള്ളവരെ അടിച്ചപ്പിക്കാനായിട്ട് ശ്രമിക്കുക ആ വ്യക്തി അങ്ങനെ ചിന്തിക്കണം മറ്റുള്ളവരെ അവനെ പണിയെടുപ്പിക്കാനായിട്ട് എന്താണ് ശ്രമിക്കുന്നത് അത് വെച്ച് പണിയെടുത്തില്ലെങ്കിലും പണിയെടുത്തില്ലെങ്കിലും അതൊരു പ്രശ്നമൊന്നുമില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അത് വേറെ എന്തെങ്കിലും ദിവസങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ജാതീയമായിട്ടുള്ള ഉപ പ്രമാണിക്കുന്ന ആങ്ങളുടെ അർത്ഥത്തിലല്ല ആ ഒരു അർത്ഥത്തില് അന്നേരം എക്സ്പ്ലൂസിവ് കമാൻഡ്മെന്റ് എക്സ്പ്ലൂസിവ് ആയിട്ട് കമാൻഡ്മെന്റ് തന്നെ ഇരിക്കുമ്പോൾ ഫ്രീഡം കൊടുക്കാൻ സാധ്യതയുള്ള ഇല്ലെങ്കിൽ ദൈവത്തിൽ എക്സ്പ്ലിസിറ്റ് അല്ലാത്ത കൾച്ചറൽ പ്രശ്നങ്ങൾ നമ്മൾ ഫ്രീഡം കൊടുക്കുകയും അക്കോമഡേറ്റ് ചെയ്യണം വേണം എന്നാണ് പറയുന്നത് ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന കാര്യങ്ങൾ പിന്നെ പക്ഷെ ഇതിൽ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും എന്ന് ആചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇവിടെ ഇവിടുത്തെ റോമാലേഖനം പതിനാലാമത്തെ അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് വേറൊരു ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്രിസ്മസ് ഈസ്റ്റർ എന്ന് പറയുന്നതൊക്കെ ഒരു സ്പെസിഫിക് ക്വസ്റ്റിനാണ് ഞാൻ ഈ പ്രിൻസിപ്പിൾ ഇതിലെല്ലാം ആണ് ഓക്കെ ഈ ഞാൻ എന്താ പറഞ്ഞിരിക്കും ഞാനിതിൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും ക്രിസ്മസും ഈസ്റ്ററും ആഘോഷിക്കാൻ പറ്റുമോ ആഘോഷിക്കാൻ പറ്റത്തില്ലയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ കേരള അമേരിക്കയിലോട്ട് ഇല്ലെങ്കിൽ യൂറോപ്പിലോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബോണഗെയിൻ ബിലീവേഴ്സും ൾമോസ്റ്റ് എല്ലാ വേർപെട്ട സഭകളിലുള്ള ആൾക്കാരും ഈ ക്രിസ്മസ് ദിവസം അവർ ആഘോഷിക്കാറുണ്ട് ഓക്കെ ഞാൻ ഞാനെന്ത് ചെയ്യണം എനിക്കത് ആഘോഷിക്കാനായിട്ട് ആഘോഷിച്ച് വന്നൊരു കൾച്ചർ നല്ല ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നു എന്നിട്ട് ഞാൻ ആഘോഷിക്കേണ്ട ആഘോഷിക്കുന്നവരെ എല്ലാം അങ്ങ് നന്നാക്കാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിലേക്ക് പോയി പഠനം ഒന്നും നടത്തി അവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ ഒരു വളരെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞാനിപ്പം ചോദിച്ചുകൊണ്ട് പറയുന്നത് സമയം പോയെങ്കിൽ കുയറ്റിലായിരുന്നപ്പം എന്റെ വൈഫ് ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പോയി ജസ്റ്റ് സാധനം വാങ്ങിക്കാനായിട്ട് പോയപ്പോ ഒരു മുസ്ലിമിന്റെ കടയാണ് അവിടെ വേറൊരാൾ സാധനം വാങ്ങിക്കാൻ വന്നത് ഈ മുസ്ലിം ഈ യാക്കറിയത്തില്ല ഈ മുസ്ലിം അറിയത്തില്ല ഈ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്നു എന്ന് അറിയത്തില്ല ഈ മുസ്ലിം ഈ ആളുടെ അടുത്ത് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഈ കേട്ട ആള് ഒരു പ്രസംഗം അവിടെ തുടങ്ങി ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതീയമാണ് അതിൻ്റെ പുറകിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഈ മുസ്ലിമിൻ്റെ അടുത്ത് പോപിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നവരൊന്നും അല്ല ഞങ്ങൾ അങ്ങനെയുള്ളവരാണ് ഇങ്ങനുള്ളൂ പിന്നെ ആ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം തലയ്ക്ക് വെച്ചിട്ടുള്ളത് ഈയോ ഇയാളുടെ അടുത്ത് പറയേണ്ട കാര്യമാണ് അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെയാണോ നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്നത് നമ്മൾ വളരെ മൈന്യൂട്ട് കാര്യങ്ങളിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ലീഗലിസ്റ്റിക് രീതിയിലാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട കുഴപ്പമില്ല ഇനി നിങ്ങളുടെ സർക്കിളിൽ നിങ്ങളെ കേൾക്കാൻ തയ്യാറായുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ എല്ലാം നന്നാക്കാനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ ഈസ്റ്റ് ആഘോഷിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നമ്മളുടെ കൾച്ചറൽ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ തൊട്ട് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു നിങ്ങൾ ക്രിസ്മസ് ഞാൻ പറഞ്ഞു ഒരു പരിധിയിൽ കൂടുതലുള്ള ജഡ്ജ്മെൻ്റൽ കാര്യങ്ങൾ ബൈബിളിൽ പാപം എന്ന് എക്സ്പ്ലൂസിറ്റ്ലി പറയാത്ത കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആ ആ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളിൽ നമുക്ക് കുറെയൊക്കെ ഫ്രീഡം നമുക്ക് കൊടുക്കാനായിട്ട് തയ്യാറാവണം അറ്റ്ലീസ്റ്റ് പുറത്തുള്ളവരുടെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നേരം ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ക്രിസ്മസിൻ്റെ പേര് അല്ല അതൊന്നും വലിയ എന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പാപകരമായിട്ട് ദൈവം കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു വ്യക്തിയെ ഒരിക്കൽ ഒരു ക്രിസ്മസ് ദിവസത്തിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വിളിച്ചു ഓക്കെ നേരെ ഇദ്ദേഹം അവിടെ പോയിട്ട് ക്രിസ്മസിനെതിരെ അങ്ങ് പ്രസംഗിച്ചു ഒരു മണിക്കൂർ പ്രസംഗം ക്രിസ്മസ് ജാതീയമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശിവരാത്രി ആഘോഷിക്കുന്നതിലാണ് വളരെ വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിച്ചു ഇയാൾക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നല്ലോ അയാളുടെ കൺവെൻഷൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല അപ്പോൾ ക്രിസ്മസിന്റെ ക്രിസ്മസിൻ്റെ പ്രസംഗത്തിന് വിളിച്ച് അയാളുടെ അന്നേരം പ്രണമെങ്കിൽ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല അതുപോലെ അവിടെ പോയി ക്രിസ്മസ് ആഘോഷിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മുഴുവൻ ഒരു ക്രിസ്മസിനെതിരെ പ്രസംഗം പ്രസംഗിക്കുന്ന ആവശ്യം എന്താണ് ഇങ്ങനത്തെ ലീഗലിസ്റ്റിക് ചിന്തകൾ നമ്മൾ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്ന പഠനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അത് എന്റെ കൺവിക്ഷൻസ് സി തെ പാവകരമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിപ്പിക്കണം ക്ലിയർ ആയിട്ട് തന്നെ പറയണം അതിൽ നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഗ്രേ ഏറിയ ഉള്ള കാര്യങ്ങളും കാര്യങ്ങൾ കുറെ കൂടി നമ്മൾ ഫ്രീഡം കൊടുക്കാനായിട്ട് മൈബിളിൽ ഒന്നും പറയാത്താണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കടിച്ചു പിടിച്ച് മറ്റുള്ളവര് വിധിക്കാനായിട്ട് പോകും അതാണ് ഇവിടെ അധ്യായത്തിൽ പറയുന്നത് നമ്മളിപ്പോ യൂറോപ്യൻ കൾച്ചറിലൊക്കെ ഈസ്റ്റർ ഒക്കെ ആകുമ്പോ നമ്മുടെ അയൽപ്പൊക്കെ വീട്ടില് പിള്ളേരുള്ള സമയത്ത് ഈ ഈ മുട്ട അവരുടെ നമ്മുടെ നമുക്ക് വേണേ പ്രസംഗിക്കാം ഈ മുട്ട എങ്ങനെയാണ് ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു സർക്കിളിൽ പറയുന്നുകൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമ്മളത് മനസ്സിലാക്കാൻ ആൾക്കാരത്ത് പറഞ്ഞു പക്ഷെ ഇതൊക്കെ നമ്മള് മറ്റുള്ളവരുടെ മേളില് നമ്മുടെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ കാണിക്കേണ്ട കാര്യമില്ല ബൈബിളിൽ ബൈബിളില് എനിക്ക് ഒരു നമ്മൾ എപ്പോഴും കർത്താവ് വാക്ക് എപ്പോഴും നമ്മള് പലപ്പോഴും ന്യായ പ്രമാണത്തിലെ ഖനമേറിയത് കളഞ്ഞിട്ട് അച്ചെടുത്തിന്റെ പിന്നാലെ പോകുന്ന നമ്മളെ നമ്മളെല്ലാത്തൊരു കരുണയോടുകൂടി കാണാൻ നമുക്കൊരു നമ്മൾക്ക് ഒരു കുറവാണ് നമുക്ക് നമുക്ക് കരുണ ഇല്ലാത്തവരാ ശരിക്കും നമ്മൾ അത് ആണ് അത് ആണ് കാരണം കർത്താവ് ഇത് പറയുന്നുണ്ട് കർത്താവ് ഈ ലീഗലിസ്റ്റിക് രീതിയിൽ ഈ ഗോതമ്പ് മണി പറ ശബത്തില് ഗോതമ്പ് തിന്നവനെ പറ്റി ശബ പരീശന്മാര് ഇത് ചെയ്തപ്പോഴാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത് യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നു ഇതേ കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് ഉറുമ്പിനെ അരിക്കുന്നു പറഞ്ഞപ്പോഴാണ് ന്യായപ്രമാണത്തിലെ ഖനമേറിയ കരുണ നീതി എന്നിവ ത്യജിച്ചിട്ട് നമ്മൾ വളരെ മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് പോവാണ് ഇതിന്റെ ഒരു പരിശത്വത്തിന്റെ കാര്യമാണ് ഞാൻ വീണ്ടും പറയണം ഇത് ഒരാൾക്ക് കീപ്പ് ചെയ്യുന്ന കുഴപ്പമില്ല ഒരാൾ അത് കീപ്പ് ചെയ്തോട്ടെ ഈവൻ അയാളുടെ വീട്ടിലും ചിലപ്പോൾ അത് അയാളുടെ കൺവിക്ഷൻസ് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ എംപ്ലേ വരും ഇത് നാട്ടുകാരെയും കൂടി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന ലീഗലിസം അതിന്റെ എക്സ്ട്രീമിലോട്ട് പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കുറെ കൂടി ആൾക്കാർക്ക് ഒരു ഒരു ആത്മാവിലുള്ളൊരു ഫ്രീഡം

അത് ഇപ്പൊ ഞാൻ പറയാം ഞാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഒരു ഐഡിയോളിറ്ററി വേർഷിപ്പും കാര്യങ്ങളും ഇപ്പൊ എല്ലാവരും വീട്ടിൽ നോക്കിയാലും റോമൻ കാത്തലിക്സ് നമുക്ക് അറിയാലോ ഓരോ ലോക്കൽ ഏരിയക്കും അവരുടേതായ സെന്റും അവരുടേതായ ആഘോഷങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവര് മറ്റുള്ളവരുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ കരുണയോട് കൂടിയിട്ടാണ് അതൊരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പോസിറ്റീവ് ഒരു കാര്യം പഠിക്കേണ്ടതാണ് നമ്മളത് അതെ 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 എക്സാക്ട് അല്ലെ അത് ഞാൻ ഞാനും കാര്യമാണ് മനസ്സിലാക്കി വന്നപ്പോഴും ഇവിടുത്തെ ഒരു രീതി മനസ്സിലാക്കി ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഇതിലുള്ള ഒരു കൈൻഡ്നെസ് അത് നമ്മുടെ ആൾക്കാരേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും ഇവിടെ യു എസ് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഒരു വൈറ്റ്സിന്റെ ഏരിയയിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ ഈവൻ ഒരു ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ ആദ്യ സമയങ്ങളിലൊക്കെ ഈ വണ്ടി ഓടിച്ചു അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ അതൊരു ഒരു ക്രിസ്ത്യൻ കൾച്ചർ കിടക്കുന്നതുകൊണ്ടും ആയിരിക്കാം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിയമത്തിൽ നിയമത്തിലെ സ്ട്രിക്റ്റായി സ്ട്രിക്റ്റായിട്ട് പോയിട്ട് ഈ സാധാരണ മനുഷ്യർക്കുള്ള കരുണ ദയ ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ കർത്താവ് അങ്ങനെയാണ് അവിടെയാണ് നമ്മൾ നമ്മുടെ സ്വയത്തിൽ ഒരു ചോദന ചെയ്യേണ്ടത് ഈവൻ നോർമൽ മനുഷ്യർക്കുള്ള കരുണ പോലും ഇല്ലാതെ നമ്മളങ് ലീഗലിസ്റ്റിക് ടൈറ്റ് ജാക്കറ്റിൽ പോകുമ്പോ നമ്മളാ പരീഷന്മാരുടെ കൂട്ടാവാണ് ചെയ്തത് കൊണ്ട് അവരെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പരീഷന്മാരെ കൺഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അവരാ ഒരു ഖനമേറിയത് വിട്ടുകളഞ്ഞിട്ട് പിന്നെ ചെറുതിനെ അരിക്കാനായിട്ട് ശ്രമിക്കുക അതൊരു പ്രശ്നമാണ് സംശയങ്ങള് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ വേണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞാലേ ഈ വിഷയങ്ങള് പറഞ്ഞാലേ കൾച്ചറലാണ് ഇതൊരു ഒരു ഒരു എന്തു പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്യൂട്ടബിൾ ഇഷ്യൂസ് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മളുടെ ഈ കാഴ്ചപ്പാട് മാറേണ്ടതാണ് അത് ഈ റോമാലേഖനം പതിനാലാമത്തെ അധ്യായം എന്നുള്ളത് അത് ആ ആ പ്രിൻസിപ്പിൾ മനസ്സിലാകാത്ത സഭകൾ ലീഗലിസ്റ്റിക് കൾട്ടുകളാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ അങ്ങനെ ആവുമെന്നല്ല ഞാൻ പറയുന്നത് റോമൻസ് ഫോർട്ടീൻ ഒഴിവാക്കുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾ മനസ്സിലാകാത്ത സഭകൾ ലീഗലിസ്റ്റിക് കൾട്ടുകളാകാനായിട്ടുള്ള സാധ്യത അങ്ങനെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ ആ പ്രിൻസിപ്പൾ ഞാനതുകൊണ്ടാണ് അതിൻ്റെ വാക്ക് ഓരോ വാക്യങ്ങളിലേക്ക് പോകുമായിരുന്നു പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാ സമയത്തും അപ്ലിക്കബിൾ ആണ് ഒരു കാര്യം ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട് കാരണം നമ്മള് ഇപ്പോ നമ്മള് വീണ്ടും ജനിച്ച ആളുകൾ നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നതാണ് ഇപ്പോ കാത്ലിക് സഭ കാരണം ഞാനത് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള കാര്യം പക്ഷെ ഈ മനുഷ്യരോട് കരുണ കാണിക്കുന്ന കാര്യത്തില് ഇവരുടെ മാതൃക നമ്മള് കണ്ടുപഠിക്കാം നമ്മളുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ളത് പോസിറ്റീവ് തന്നെ നമ്മൾ പറയണതാണ് ഇവര് മനുഷ്യരെ മനുഷ്യനോട് കരുണ കാണിക്കേണ്ട കാര്യത്തില് ഇവരൊക്കെ വളരെ മുമ്പിലാണെന്നുള്ളത് ഒരു സത്യമായിട്ട് നിലനിൽക്കുന്നു കാരണം ആളുകൾക്ക് യോജിപ്പുണ്ടാവും അത് സത്യമാണ് അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അവരുടെ മനുഷ്യരുടെ ഉള്ള ഈ അവരുടെ അതൊരു ജനറൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമനുഷ്യർക്ക് അറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് അവര് സാധാരണ ജനർ തിയോളജിയിൽ ദൈവശാസ്ത്രത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് അവരോട്ട് ഡിഫർ ഇല്ല പക്ഷെ ലോകത്തിന് മുമ്പില് ക്രിസ്ത്യൻ എന്നുള്ളതിന്റെ ഒരു ഒരു എന്ത് പറഞ്ഞിരിക്കുന്നത് മിഷണറി വർക്കല്ല അല്ല അല്ലാതെ ഉള്ള ആ കരുണയുടെ ആ ഒരു എക്സ്റ്റെൻഷൻ പല രീതിയിലും ലോകത്തിന് മനസ്സിലായിട്ടുള്ളത് കാത്തലിക്സ് ഈ കരുണയുടെ എക്സ്റ്റെൻഷനില് അവരുടെ കന്യാസ്ത്രീമാരും അവരുടെ ആൾക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ബന്ധത്തിൽ അത് നക്സെപ്റ്റ് ചെയ്ത് നോക്കത്തുള്ളൂ അത് ഡിലേ ചെയ്യുന്നതിൽ അതേസമയം തിയോളജിക്കലി ഉള്ള കാര്യത്തിൽ മാത്രമാണ് അത് നമുക്ക് പറ്റും